ദാരികനെ നിഗ്രഹിച്ച ദേവി ശപിക്കപ്പെട്ടു. ആറു മാസത്തെ ഏകാന്തവാസം ശാപം ഫലിച്ചു. ആറു മാസം കൂടുമ്പോൾ നട തുറക്കുന്ന പൊന്നുമടത്തുകാരുടെ കുടുംബക്ഷേത്രം തിറയും പൂതനുമൊക്കെയുള്ള വള്ളുവനാടൻ ഗ്രാമത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക്. ഞങ്ങൾക്ക് പോയതും പണം തന്നെയാ, അല്ലാതെ പുളുങ്കുരു ഒന്നുമല്ല. ഈ വിഷ്ണുനാരായണന്റെ വീട് എവിടെയാ? എന്താ കാര്യം? ഒന്ന് കാണണമായിരുന്നു. വലുതും കിട്ടാനുണ്ടോ? ഇല്ല, കൊടുക്കാനുള്ളതാ. എന്നാ ഇങ്ങോട്ട് നിന്നോ, കൊടുക്കാൻ തന്നെയാ ഞങ്ങൾ നിൽക്കുന്നേ. വിഷ്ണുനാരായണനെ കാണാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരായ ഞങ്ങൾ പോലും അവനെ കാണുന്ന വല്ലപ്പോഴാ. അതല്ല, ഇനി കണ്ടേ അടങ്ങുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ ഭൈരവനെ പിടിച്ചാൽ മതി. ആരാണ് ഈ ഭൈരവൻ? വിഷ്ണുവിന്റെ വലങ്കയ്യ. വിഷ്ണു എവിടെ പോകുമ്പോഴും ഭൈരവൻ അറിയും. വിഷ്ണു തുമ്മുന്നത് പോലും ഭൈരവൻ അറിയും. കൊടുക്കാനുള്ളത് അവന് കൊടുത്താൽ കാര്യം നടക്കും. ഈ ഭൈരവൻ ഇപ്പൊ എവിടെ കാണും? ഒന്ന് വേഗം ആകട്ടെ കേശവൻകുട്ടി, ഒന്നാം തീയതി ആയിട്ട് ഒരു കൈനീട്ടം വാങ്ങാനുള്ളതാ. കൈനീട്ടോ? എവിടെന്ന്? കൊറേ വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുനാരായണന് ഞാൻ കടം കൊടുത്ത പണം ഇന്ന് തിരിച്ചു കിട്ടാൻ പോവാ. എന്നാ വെളുത്ത കാക്ക മലന്ന് പറക്കും? തമാശ പറയല്ലേ ഭൈരവ. തമാശ അല്ല കേശവ, അവനിന്ന് കുറച്ച് പണം കിട്ടും, അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്ക. ഈ നാട്ടിൽ ഇനി ആരാടാ അവന് വിശ്വസിച്ച് പണം കൊടുക്കുന്നത്? അയ്യോ, ഈ നാട്ടിൽ നിന്നല്ല, പുറം നാട്ടിൽ നിന്ന. പണവും കൊണ്ട് ആൾക്കാർ ഇപ്പൊ ഇങ്ങെത്തും. അവന് പകൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. കിട്ടുന്നതിൽ പകുതി എന്നോട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഏ പറഞ്ഞത് ആ വായിലിട്ടില്ല. പണവും കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു, ഇതാ വരുന്നു. ആ ഭൈരവൻ ഇങ്ങോട്ട് വന്നോ? ഭൈരവൻ ഇങ്ങോട്ട് വന്നോന്നോ? എപ്പോഴേ വന്നു. എവിടെ? ദേ നിക്കണു ഭൈരവൻ. ആ വിഷ്ണുനാരായണൻ? അതെ, വിഷ്ണുനാരായണന്റെ ഉച്ച ചങ്ങാതി തെങ്ങുംപുറത്ത് വീട്ടിൽ ഭൈരവൻ. അതെ, വിഷ്ണു മാറി നിൽക്കണോണ്ട് വേറൊന്നും തോന്നരുത്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്.
ആര് ചോദിച്ചാലും അവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അവന് കൊടുക്കാനുള്ളത് ഇങ്ങ് തന്നാ മതി. പറയടാ പുല്ലേ, എവിടാ നിന്റെ ചങ്ങാതി? പണവും വാങ്ങി മുങ്ങി നടന്നിട്ട് അവന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറയണോ? ഞങ്ങള് വിഷ്ണുവിനെ തിരക്കുമെന്നാണ് നിവനെങ്ങനെ മനസ്സിലായി? പണം കൊണ്ടുവന്ന ഇവരായിരിക്കും. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭൈരവൻ, വിഷ്ണു ഒറ്റ ചങ്ങാതി. എന്താ എന്താ, ഇങ്ങോട്ട് വേണം. ഇതേ ജീപ്പിൽ വരുമെന്നാ വിഷ്ണു പറഞ്ഞത്. ഉള്ളത് പറയാലോ, വിഷ്ണുവിനെ പോലെ ഡീസന്റ് ഒരു പയ്യൻ ഈ നാട്ടിലില്ല. ഏതായാലും എന്റെ മുമ്പിൽ തന്നെ ഒന്ന് പെട്ടല്ലോ. അല്ല, വിഷ്ണുവിന്റെ വീട് പറഞ്ഞില്ല. ഇവിടെ നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആദ്യം കാണുന്ന പഠിപ്പുരുള്ള വീട്. അല്ല, വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. പണം കൊണ്ടുവന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പണമോ? ഏത് പണം? അപ്പൊ നിങ്ങൾ പണം തരാൻ വന്ന ആൾക്കാരല്ലേ? അല്ല, തന്ന പണം തിരിച്ചു കൊടുക്കാത്തതിന് വിഷ്ണു നാരായണന്റെ വീട് ജപ്തി ചെയ്യാൻ വന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരാ ഞങ്ങള്. എവനിതൂടെ പോയി? സാർ സാർ സാർ, കിട്ടില്ലേലം കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു. ആരാ പിടിച്ചത്? നമ്മുടെ ഹെഡ് മാസ്റ്റർ പിള്ള സാർ. അപ്പൊ വിഷ്ണുനാരായണൻ പിടിച്ചില്ലേ? ആ, പിടിക്കാൻ പോയിട്ടുണ്ട്, ഭക്തപ്രിയൻ ചിറ്റ് ഫണ്ടിലേക്ക്. താങ്ക്യൂ. എന്താ ഇത്? സോറി സാർ. ആരാ സാർ, എന്താ ഇത്? വേറെ ആരാ? ആ വിഷ്ണുവിനെ തിരക്കിയ 10,000 ഒരു ചിറ്റ് പിടിക്കാൻ വന്നവന്റെ പുറകിൽ 10,000 പേരാ. അവനെ ഇറക്കി വിടെ. ആ വിഷ്ണുനാരായണ കൂടെ ഇറക്കി വിടോ. അങ്ങനെ ആൾ ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, അടുത്തത് എന്താ? എന്നാ വിഷ്ണുനാരായണ ഇല്ല ഇവിടെ? എന്റെ പൊന്നി ചേട്ടാ, അങ്ങേരെ ഇവിടെ വന്നില്ല. അങ്ങേരെ കാത്ത, ഇവരല്ല ഇവിടെ നിക്കുന്നത്. എന്നാ വരട്ടെ, കണ്ടിട്ട് തന്നെ പോവാം. 14,500, 15,000, 15,000 ഒരു തരം, 15,000 രണ്ടു തരം, 15,100. നിങ്ങൾ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോയ കൈ വലിയ ഒതുങ്ങണ്ടേ? എന്നാ താനങ്ങ് വിട്ടോ, ഞാൻ പിടിച്ചോളാം. 15,100 ഒരു തരം, 15,100 രണ്ടു തരം. ദേ ലേലം ഉറപ്പിക്കാൻ പോവാ. 15,100. പതിനാറായിരം ഒരു തരം, 16,000 രണ്ടു തരം, 17,000. അയ്യോ, എന്റെ പൊന്ന് ചേട്ടാ ചതിക്കരുത്. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞാൻ. ഈ ചിട്ടി പിടിച്ചിരുത്തില്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ചാവുക എന്ന് വൃത്തിയുള്ളൂ. അത്ര കഷ്ടത്തിലാ ഞാൻ? ഇത്തിരി കഷ്ടത്തില. 17,000. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചേട്ടാ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, ഒന്ന് വിട്ടേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ, തനിക്ക് എന്താ അത്ര ആവശ്യം? ഇന്നലത്തെ കപ്പലില് ദുബായിൽ നിന്ന് ഒരു പെട്ടി സ്വർണം വന്നിട്ടുണ്ട്, അതിന്ന് കുറച്ച് വാങ്ങാനാ. 17,000 രണ്ടു തരം, 17,500. ഇനിയെങ്കിലും ഈ ചുറ്റിക്കളിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്റെ വിഷ്ണു. തൽക്കാലം ഒരു ഘടകമെങ്കിലും വീട്ടാൻ സാധിച്ച അത്രയെങ്കിലും ആയില്ലേ? ജീവിതം കൈവിട്ട് പോവാൻ്റെ താമുട്ട എല്ലാം ഇട്ടറിഞ്ഞ് വല്ല കാശിക്കോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലോ ഒന്ന് ആലോചിക്കാം ഞാൻ. വിഷ്ണു അതിലെ വരാ. അതെ, വിഷ്ണു കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന സാരിയില്ലേ, ഒറ്റ അലക്കിന് കളർ മുഴുവൻ അങ്ങ് പോയി. അവൻ അല്ലേലും അങ്ങനെ സെലക്ഷനെ അറിയില്ല. ഇനി ആ കാപ്പി അങ്ങ് കൊണ്ട് കൊടുക്ക്. സെലക്ഷൻ അറിയാത്തോണ്ടൊന്നും അല്ല, നക്കാപ്പിച്ച വില കൊടുത്ത് വാങ്ങിയാൽ അങ്ങനെ ഒക്കെ തന്നെ ഇരിക്കും. എടി, നിന്നോടാ പറഞ്ഞത് ഈ കാപ്പി അങ്ങോട്ട് എടുത്തോണ്ടി കൊടുക്കാൻ? ഇവക്കെന്താ ചെവി കെട്ടൂടെ? ആ അവതാളം കേക്കണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ ചേട്ടനെ കുറ്റം പറയുന്നത് കേക്കാണ്ടിരിക്കാല്ലോ. ചേട്ടനെ പറഞ്ഞപ്പോ അവക്കങ്ങ് നൊന്തു. എന്റെ മാത്രം ചേട്ടനല്ലോ, നിങ്ങളുടെ ആങ്ങളല്ലേ.
പിന്നെ ഒരു വ്യത്യാസമുണ്ട്. ചേട്ടനെ പറഞ്ഞാ എനിക്ക് നോവും നിങ്ങൾക്ക് നോവില്ല. ആ പാവം ഒരു ദിവസം കണ്ണടച്ചാലേ എന്റെ പുന്നാര ചേച്ചിമാരും അവരുടെ പ്രശസ്ത ഭർത്താക്കന്മാർ മാങ്കുളം പ്രദേശം പട്ടിണിയാവും. ചുമ്മാതല്ലടി കെട്ടുപ്രായം കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ മൂത്തു നിൽക്കുന്നത്. ആ ഞാൻ നിന്നോളാം, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ കുറ്റം പറയുന്ന ആ വിഷ്ണു ഉണ്ടല്ലോ, അയാളെ നാട് മുഴുവൻ കടം വാങ്ങിയിട്ടാ മൂക്കുന്നതിന് മുമ്പ് നിങ്ങളെ കെട്ടിച്ചയച്ചത്. പെണ്ണിന്റെ ഒരു ജാടേ, ഇളയ മോളല്ലേ അതിന്റെയാ. ദേ ഒന്ന് നിർത്ത്, ദാ ചായ. ഒന്ന് നിർത്ത്. അല്ല നിങ്ങൾ ഇത് എന്ത് ഭാവിച്ചാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ ഗോമതി, നീ രാജ്യത്തെങ്ങുമല്ലേ കുന്നത്തു ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത്? ഇന്നല്ലേ അവിടുത്തെ ഉദ്ഘാടന കച്ചേരി? ഞങ്ങൾ മാങ്കുളം പ്രദേശത്തേതല്ലേ? ഞങ്ങൾ ഇന്നൊരു കലക്ക് കലക്കും. കലക്കും കലക്കും, അച്ചുവെട്ടി കിടക്കുന്നും പോരാ, ബീപിനൊരു കുറവുമില്ല. ആ പെണ്ണ് പറഞ്ഞ നേരാ വിഷ്ണു ഒരുത്തനിലേക്ക് കാണാം, നാലു നേരം കഞ്ഞു കുടിച്ച് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടൊക്കെ ഇതാ, ഞങ്ങൾക്ക് പോയേക്കാ. തറവാട്ട് പേരിന് ഒരു കുഴപ്പവുമില്ല. പൊന്നും മടം ഒരു കാലത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞിരുന്നേ. പറഞ്ഞുറപ്പിച്ച ശ്രീധനത്തുക ഇതുവരെ തന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് വർഷം അഞ്ചു കഴിഞ്ഞ് ഇപ്പഴാ ശ്രീധനം. പെട്ടുപോയത് ഞങ്ങളല്ലേ. ഒരു വേലയും കൂലിയില്ലാത്ത അമ്പലം തരങ്ങിയാൽ ഞങ്ങളുടെ തലയിലും ആയി പോയി. ശരിയാ. പരിപാടി ബുക്ക് ചെയ്യാൻ വന്നവരാന്നാ തോന്നുന്നേ. ഇതങ്ങോട്ടേക്ക്. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? താനാരാ? ഞാൻ വിഷ്ണുനാരായണൻ. ഓ, പൊന്നമ്പടത്തിൽ വിഷ്ണുനാരായണൻ. അതെ സർ, ഹതഭാഗ്യം ഞാനാണ്. അതെ ശരി. എന്താ എന്താ സംസാരിക്കാന്ന് വെച്ചാൽ പറഞ്ഞോ. പ്ലീസ് ദേവി, ഇത് വീട് ഇപ്പൊ ജപ്തി ചെയ്യരുത്. അത്രേ ഉള്ളു? എടോ, ഞങ്ങൾ വീട് ജപ്തി ചെയ്യാൻ വന്നതല്ല. ഓ സന്തോഷം. ജപ്തിക്ക് മുമ്പുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. സാർ പ്ലീസ്, സാറിന്റെ ഗതികേട് മനസ്സിലാക്കണം. എട്ട് പ്രായത്തെ പെങ്ങന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് കടം മേടിക്കേണ്ടി വന്നു. അത് പലിശ കയറി കയറി മുടിയാറായപ്പോ വീട്ടുകാരറിയാതെ ഈ വീട് പണയപ്പെടുത്തിയാ ഞാൻ ആ കടം വീട്ടിയത്. ഇപ്പൊ സാർ ഈ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച ജപ്തിക്ക് മുമ്പ് ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ അടക്കം സാർ. ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ പിന്നെ ഇത് വേറെ ആരോട് പറയും? ഞാൻ ജോലിക്ക് തടസ്സം. സംഗീത വിദ്വാൻമാർ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. ഒരു നല്ല വഴിക്കിറങ്ങുമ്പോ വായിക്കാൻ കണ്ട വാർത്ത തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികേറി. തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലോ? അവിടെ നമ്മുടെ പരിപാടിയല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിലേക്കടെ പേരെഴുതിയിട്ടുണ്ടോ? അയ്യോ, പേരില്ല, വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. നിനക്ക് തെറ്റിക്കാണ്. അളിയൻ വിളിച്ചോ? ഇല്ല. തോണ്ടിയ പോലെ ഇല്ലേ? ഇല്ല. ദേവോ, ദേവോ, ദേവകി, ദാ വരുന്നു. സന്ധ്യാനേരത്ത് വാതിലും തുറന്നിട്ട് എവിടെ പോയി കിടക്കുക? മൂന്നാല് പെണ്ണുങ്ങളുള്ള വീടാ. പടിക്കൽ ഇത്രയും വെള്ളം കൊടുന്ന് വെക്കണമെങ്കിൽ അതിന് ഇനി വേറെ ആളെ നിർത്തേണ്ടി വരുമോ? എത്തേണ്ട നേരം ആയില്ലല്ലോ. ഇന്നെന്താ നേരത്തെ? അത്താഴപൂജ കഴിയും മുമ്പ്. അത്താഴപൂജയും നിർമ്മാലിയൊക്കെ ഞാർക്കാ കാണാൻ പറ്റുക? കുടുംബക്ഷേത്രം നാട്ടുകാരെ കൈയടക്കാൻ പോവല്ലേ. ഇനി ഭഗവതിയെ കൂടി അവിടെ ഓടിച്ചാലേ അവർക്ക് തൃപ്തിയാവും. പുതിയൊരു വാർത്തയായിട്ടാ കമ്മിറ്റിക്കാര് വന്നിരിക്കുന്നത്. കോടതി വിധി ഉണ്ടാവൂ. വരും പോലെ വരട്ടെ. ഇനി ദേവിയുടെ ഇഷ്ടം എന്താ വെച്ചാ അതുപോലെ നടക്കട്ടെ. അമ്മേ ഭഗവതി, ചിലപ്പോ പൊന്നമ്മടക്കാരെ നടത്തുന്ന അവസാനത്തെ ഉത്സവമായിരിക്കും ഇത്. വിഷ്ണുവിനോടൊന്ന് പറഞ്ഞേക്കേ, ഭഗവതിയുടെ ശാപം ഏറ്റുവാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നാളെ നടയടച്ച് കൊടിയിറങ്ങുമ്പോ പോയി തൊഴുതോളാൻ. നിനക്കറിയാലോ, കുട്ടിക്കാലം മുതലേ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി വെച്ചവനാണ് ഞാൻ. കുടുംബനാഥനായി പേരിന് അച്ഛനുണ്ടായിരുന്നു മാത്രം. ക്ഷേത്രത്തിന്റെയും ഭഗവതിയുടെ ഒക്കെ കാര്യങ്ങളല്ലാതെ അച്ഛന്റെ മനസ്സിൽ മറ്റൊന്നുമില്ലായിരുന്നു അന്നും ഇന്നും. അതിനിടയിൽ കുടുംബം എങ്ങനെ കഴിയുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഈ കടമ്പ എങ്ങനെ കടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഭൈരവ. എന്നെ വിശ്വസിക്കുന്ന ഒരു കുടുംബം മുഴുവൻ തെരുവിലിറങ്ങേണ്ടി വന്ന
വിഷ്ണു അത്ര കടന്നൊന്നും നീ ഇപ്പോൾ ചിന്തിക്കണ്ട എന്ത് കാര്യത്തിൽ നിന്നോടൊപ്പം നിന്നിട്ടുള്ളവനാണ് ഞാൻ എനിക്കൊരു ബുദ്ധി തോന്നുന്നു ജപ്തി ഒഴിവാക്കാനായില്ലെങ്കിലും അത് നീട്ടിക്കിട്ടാൻ ഒരു ശ്രമം നടത്തിക്കൂടെ എങ്ങനെ നമുക്ക് ആ ഡെപ്യൂട്ടി തഹസിൽദാരെ പോയൊന്ന് കാണാം ഇത്തിരി മനുഷ്യത്തുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും ഇതുകൂടി അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ മിലിറ്ററിയ ആറിന് വേണ്ടി പ്രത്യേകം പറഞ്ഞയച്ച് മെടിപ്പിച്ചതാ ദാ മിലിറ്ററി തന്നെ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ടോ ഇത്രയും മഹാമനസ്സുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് അതിലാർക്കാടാ അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഓർഡർ ഇട്ട് നോട്ടീസ് പതിപ്പിച്ച ജപ്തി നടപടി നീട്ടിത്തരിക എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യാണോടാ അതെ സാറിന് ഇത്ര ഉള്ളെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സാറിന്റെ ഇത്രയും വലിയൊരു മനസ്സുണ്ട് അതാണ് സാറിനെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചത് സമ്മതിച്ചോ ചക്രത്തിന്റെ കള്ളും രണ്ട് കോഴിക്കാലും വാങ്ങിച്ചു തന്ന ഡെപ്യൂട്ടി തഹസീൽദാർ ദിവാകരെ കൈമള ചുരുട്ടി വഴക്കി കയ്യിലെടുക്കാവുന്ന ആരാണോ തന്നോട് പറഞ്ഞത് അയ്യോ സാറേ ചതിക്കരുത് എടോ എനിക്കിത് പൊത്തരിയൊന്നും അല്ല അത്ര നല്ല മനസ്സും എനിക്കില്ല വഴിയാൻ വേണ്ടാം കണ്ട വഴിവിട്ട് എന്ത് പ്രവർത്തി ഞാൻ ചെയ്യും അത് രഹസ്യമായിട്ടാണെന്ന് മാത്രം ഇതിൽ കൂടുതൽ ഞാൻ ഇനി വേറെ എന്താ ചെയ്യേണ്ടത് മദ്യതിരുവിതാംകൂറുകാരൻ കൈമൾക്ക് മദ്യം ഒരു ലഹരിയാണോ മദിരാക്ഷി ഒരു ഹരമാണോ കൊണ്ടുവാണോ മദിരാക്ഷിയെ മധുര മീനാക്ഷി അതൊരു ദൈവമല്ലേ മീനാക്ഷി അല്ല മദിരാക്ഷി പെണ്ണ 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 നീ വന്നേ നീ ടെൻഷൻ അടിക്കണ്ട കണ്ടിടത്തോളം അത് പരമ തറയാ ഏതെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ മൊത്തം കുളമാവും നീ എന്തൊക്കെയാ പറയുന്നത് എടാ അങ്ങനെ ഒരു അർത്ഥത്തിന് കൊടുക്കണ്ട എനിക്കുണ്ട് അമ്മയും പെങ്ങന്മാരും പൊന്നുമടത്തിലെ വിഷ്ണു നാരായണൻ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടും ഇതിലും വേദം തൂങ്ങിച്ചാവുന്നതാ എന്നാ പോയി തൂങ്ങിച്ചാവ് ഇവൻ ആരടാ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോഴാണ് എടാ വിഷ്ണു പഠിക്കെ കൊണ്ട് കൊടം എടുക്കരുത് ഇപ്പൊ തന്നെ അയാള് നാല് കാലിലാണ് നീ ഒന്നും കൂടി ചെന്നൊന്ന് മൂപ്പിക്ക് അതിനുള്ളിൽ ഞാൻ എവിടെന്നെങ്കിലും ഒന്നിനെ സംഘടിപ്പിച്ചുകൊണ്ട് വരാം ഭൈരവ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ നിന്ന് വിളിക്കല്ലേ ഹലോ എത്തിയോ വേണ്ട 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 അവിടെ തന്നെ നിൽക്കട്ടെ ഞാൻ അങ്ങോട്ട് വരാം ഇതിനിവിടെ നിർത്തിട്ട് അവനത് എവിടെ പോയി ഭൈരവാ ഭൈരവാ ഞാൻ ഇവിടെ ഉണ്ടേ നമസ്കാരം അയ്യേ നീ എന്താ ഈ കോലത്തിൽ വേറെ നിവൃത്തിയില്ലായിരുന്നു വിഷ്ണു ഈ ഏരിയ മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി ഒരു മരുന്നിന് പോലും ഒന്നിനെ കിട്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ ഇതെങ്ങനെ ശരിയാവും അതൊന്നും നീ അറിയണ്ട അയാളിപ്പ എങ്ങനെ അയാൾ ഫ്ലാറ്റാ ഫ്ലാറ്റാണല്ലോ എങ്കിൽ ധാരാളം വിഷ്ണു കൈമളേട്ടാ നീയും അയാളും അയ്യേ അതാവില്ല എന്നാലും എങ്ങനെയാണ് ഈശ്വര മൊത്തം ഇത് തന്നെ ഇവിടെ വിക്കിയാണ് ഇങ്ങോട്ട് വായ എന്റെ മൊത്ത ഇറങ്ങിയ പീസ് അങ്ങോട്ട് പോയി താടിയുള്ള പെണ്ണോ ഞാൻ പെണ്ണല്ല ആണാ വത്താക്ഷേപം നടത്തുന്നോ എന്നാ ഇയാള് പീഡിപ്പിക്കുന്നേ
പരമേശ്വരനടുത്താ കളി. അയ്യോ എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്. അവസാന ദിവസമായി ഇന്ന്. ഇനി അമ്പലം നാട്ടുകാരുടെ സ്വന്തമാകാൻ പോവുകയല്ലേ? അപ്പൊ പിന്നെ താക്കോൽ ഇരിക്കേണ്ടതോ അമ്പലത്തിൽ തന്നെ. അടുത്ത നട തുറക്കുന്ന ദിവസം കൃത്യമായി പറഞ്ഞാൽ കുംഭമാസം 3-ാം തീയതി 3:30 താക്കോൽ ഇവിടെ എത്തിയിരിക്കണം. പണ്ടൊക്കെ ക്ഷേത്രം നിങ്ങളുടെ മാത്രമായിരുന്നപ്പോ ആചാരമായിട്ട് നിങ്ങളത് ചെയ്തു. ഇപ്പൊ കമ്മറ്റിക്കാരുടെ ഉറപ്പിന് ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. കഴിഞ്ഞ കാലമൊന്നുമല്ല, അമ്പലം ചെറുതാണെങ്കിലും ലക്ഷക്കണക്കിന് സ്വത്തുള്ള ദേവിയാ. ആ സ്വത്തിലെങ്ങാനും ഒരു കണ്ണു തോന്നിയാലോ? പഠിക്കരേ, ദേവിയുടെ സ്വത്ത് കൊണ്ട് അസ്ഥി കഴിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴും പൊന്നുമടത്തുകാർക്കില്ല. ഈ കണ്ട നാളത്രയും വിളക്ക് വെച്ച് സേവിച്ച തലമുറയേക്കാൾ ദേവിയെ വിറ്റ് കാശുണ്ടാക്കാൻ തുറിഞ്ഞിറങ്ങിയ നിങ്ങളുടെയൊക്കെ വിളക്കും പൂജയുമാണ് ദേവിക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി ഇങ്ങനെയൊരു ചടങ്ങ് ഈ മുറ്റത്തുണ്ടാവോ തിരുമേനി? എല്ലാം അവസാനിക്കല്ലേ. എന്റെ കാലം കഴിഞ്ഞാ പിന്നെ ഏറ്റെടുക്കേണ്ടത് ഇവനാ. അതിനുള്ള മഹാഭാഗ്യം ഭഗവതി എന്റെ കുട്ടിക്ക് കൊടുക്കുവോ? ദേവിയെ വിറ്റ് പണം ഉണ്ടാക്കാനുള്ള ആർത്തിയ ആ പണിക്കർക്കും കൂട്ടർക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിന്നെ ഞാനിവിടെ ശാന്തിക്ക് ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് കൂട്ടിക്കോളൂ. വിഷ്ണു ദക്ഷിണ കൊടുക്കുക. ഓ മടിക്കണ്ട, മുഴുവനോട്ട് കൊടുത്തോളൂ. സാർ പ്ലീസ്, എന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇപ്പോഴേ ജപ്തി നടന്നാലത് മുടങ്ങിപ്പോ. മുടങ്ങട്ടോ സാർ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇതുപോലെ വന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. ജപ്തി ഒന്ന് നീട്ടി തരണമെങ്കിൽ പിന്നെ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാ പിന്നെ ആരാവശ്യപ്പെട്ടു? സാർ സാർ, വഴിവിട്ട് ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ലായിരുന്നു കൈമള്. ഇന്ന് വരെ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്കും വരപ്പിക്കാത്ത അയാളെ കോടതി കയറ്റിയാ തന്റെ ജപ്തി നടക്കൂല എന്ന് വിചാരിച്ചോ? സാർ, അത്ര വലിയ വിവരക്കേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. തനിക്കൊക്കെ വിവരം കൂടുതലാ. കാര്യം നടക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ വരെ കൂട്ടി കൊടുക്കുന്ന കൂട്ടങ്ങളാ. സാർ കുറച്ചുകൂടി മാന്യം വേണ്ടി സംസാരിക്കണം. താനൊന്ന് ഇറങ്ങിപ്പോടോ. അങ്ങനെ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്നില്ല. സാറിനെ പോലെ വിവരവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. ഇതേപോലെ ഒരു കസേര കയറിയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. പക്ഷേ ഏതാ ഈ വര നേരെ അല്ലാണ്ടായി പോയി. കൈമൾ സാറിന്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ സാർ പറഞ്ഞില്ലേ? ശരിയാണ്, അങ്ങയുടെ സർവീസ് ബുക്കിലെ ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ല. പക്ഷെ അങ്ങയുടെ മനസ്സിനകത്ത് ബ്ലാക്ക് മാർക്ക് ഉണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടവന്. ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചില നെറുകെട്ട പരിപാടിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. നിർത്തണോ തന്റെ പ്രസംഗം? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. 5-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിയമപരമായ ജപ്തി നടപടികൾ നടന്നിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. മേഡത്തിന് നല്ല മുഹൂർത്തം നോക്കി വിവരം അങ്ങോട്ട് അറിയിച്ചാ മതി. ശരി, ഇനിയിപ്പോ രമേശൻ വന്ന് കുട്ടിയെ ഒന്ന് കാണേണ്ട കാര്യമുള്ളൂ. അല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നപ്പോഴൊന്നും അവനില്ലേ? എന്നാലും ആ ഒരു ചടങ്ങ് അങ്ങ് നടക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ, അതും വേണല്ലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, അതും വേണല്ലോ. മകനാ വിഷ്ണു നാരായണൻ. എനിക്കറിയാം, കഴിഞ്ഞ തവണ വന്നപ്പോ കണ്ടതല്ലേ. അപ്പൊ ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. വിവരങ്ങളൊക്കെ അച്ഛൻ പറയും. വരട്ടെ. ഓ അങ്ങനെ രേവതിയുടെ കാര്യത്തിൽ ഒരു സമാധാനമായി. മേഡത്തിലേക്കാ നിശ്ചയിച്ചിരിക്കണേ. സ്വർണത്തിന്റെ കാര്യമൊന്നും അങ്ങനെ എടുത്തു പറഞ്ഞില്ല. വീട് അവൾക്കാണോ എന്ന് മാത്രം ചോദിച്ചു. 3 പേർക്കും കൂടിയാണെന്ന് പറഞ്ഞപ്പോ മറിച്ചൊന്നും ഇവിടെ പറഞ്ഞതുമില്ല. നല്ല ആൾക്കാരാ, ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഞാൻ ഒക്കെ നിന്നോട് പറയുക എന്ന് വൃത്തിയുള്ളൂ. നീ ഇതിന് എന്ത് വഴിയാ കാണാൻ പോകുന്നത്? എനിക്കറിയില്ല പൈരവ. മകൾക്ക് സ്ത്രീധനം കൊടുക്കാൻ കണ്ടെത്തിയിരിക്കുന്ന ഈ വീടും പറമ്പും കൈവിട്ടു പോവാന്നറിയുമ്പോ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഏട്ടത്തിമാരുടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തതെന്നറിയുമ്പോ
അച്ഛൻ എന്നോട് പൊറുക്കാതിരിക്കില്ല. ഞാൻ എല്ലാ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. വത്സരവും ഉണ്ടു ചാടൊക്കെയും പൂട്ടുവിൻ യാത്രയ്ക്കു കോപ്പുകൾ ഇന്നൊരു കീടണം. രാത്രി എന്നോർത്തു പാർത്തിയിടരുതരുമേ ഈത്തം പറഞ്ഞുറങ്ങിടിനാൻ നന്ദനും വൃത്താന്തമൊക്കെ എന്തൊക്കെ വിഷ്ണു നീ പറയുന്നത്? അതെടാ, സർവ്വൈശ്വര്യങ്ങൾക്ക് നാഥനായ ഭഗവാൻ വിഷ്ണു. ആ പേര് മാത്രമാണ് എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയത്. കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട് തഴമ്പിച്ചതൊക്കെ ഈ ക്ഷേത്രത്തെയും ഇവിടുത്തെ ദേവിയൊക്കെ കുറിച്ചാ. ഏത് ബുദ്ധിമുട്ടിലും എന്നെ സഹായിക്കാൻ ദേവി ഉണ്ടാവും അടിയുറച്ച് വിശ്വസിക്കുന്നവനാ ഞാൻ. അവസാനം ഈ ദേവിയും അമ്പലവും ഒക്കെ പൊന്നുമ്പടത്തുകാർക്ക് അന്യമാവുകയാ. കാരണവന്മാരായിട്ട് ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതൊക്കെ ഇന്ന് വല്ലവന്റെയൊക്കെ ആവുകയാ. ഓർമ്മ വെച്ച നാള് മുതൽ ഈ അമ്പലത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന എനിക്കും വേണം ഈ ദേവിയെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ ഭ്രാന്ത്, അന്ന് എന്നെ കൂട്ടിക്കോ. അമ്പലം നിലടച്ചു. ഇനി അടുത്ത ആറുമാസം കഴിഞ്ഞ് നട തുറക്കൂ. ഈ ആറുമാസത്തേക്ക് വിഷ്ണുനാരായണൻ ദേവിയോടൊന്ന് കടം ചോദിക്കാൻ പോവാ. ദേവിയുടെ തിരുവാഭരണം. അതെടാ, ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കാൻ പോവാ. മറ്റാരെക്കാളും ദേവിക്കറിയ എന്നെ. ആറുമാസം കഴിഞ്ഞ് കുംഭം മൂന്നിന് അമ്പലത്തിന് നട തുറക്കുമ്പോ തിരുവാഭരണം ഉള്ളിലുണ്ടായ പോരെ. എന്തൊക്കെ നീ പറയുന്നത്? വേണം ഭൈരവ, ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. വീടിന്റെ ജപ്തി എങ്ങനെയും ഒഴിവാക്കണം. ദേവി എന്നോട് പൊറുക്കും, എനിക്കത് ഉറപ്പാ. നേരം കുറെ ആയില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട്? ദേ അടുത്ത് അമ്മാവാ, ഒന്ന് ചവിട്ടി വിട്. ചായയോ? ചായ ഇനി ടൗണിലേ കിട്ടു. അയ്യോ, ദേ പോലീസ്! വണ്ടി തിരിച്ചു വിടുറോ. നേരെ പോട്ടെ, വണ്ടി തിരിച്ചു വിടുറോ. തിരിക്കണ, നേരെ പോട്ടെ, നേരെ പോട്ടെ. അയ്യോ, തിരിച്ചു വിടേ. എന്താണ് ഒരു കള്ളത്തരം? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്നെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോടാ. എവിടെ റേസ്? സാറിന്റെ 500 മീറ്റർ ഓട്ടം ആർക്കാണ് മറക്കാൻ കഴിയുക സാർ? സ്പോർട്സ് പ്രേമികളാണല്ലേ. അതെ സർ. എന്താടാ അത്? കാറ്? അതിനുള്ളിൽ എന്താടാ? സീറ്റ്. അതിനകത്തിരിക്കുന്ന എന്താണ്? തഞ്ചിയ. ഇതിലടാ പെട്ടി. എന്താടാ പെട്ടി? എന്താണ് ഇതിന്റെ അകത്ത്? ഇത് ഇവന്റെ അച്ഛന്റെ ചിതാഭസ്മമാണ് സർ. എന്താടാ നിന്റെ അച്ഛന്റെ പേര്? ഭൈരവൻ. നിന്റെ പേരെന്താടാ? ഭൈരവൻ. അച്ഛന്റെ മോന്റെ പേരൊന്നോ? ഭൈരവൻ മകൻ ഭൈരവൻ. അത് ഭാസ്കര ഭൈരവൻ, ഇതുവരെ ഭൈരവൻ. ഇതെങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? പണയം വെക്കാൻ. അച്ഛന്റെ ചിതാഭസ്മം പണയം വെക്കുന്നു? അത് പിന്നെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ഒരുതരം പണയം വെക്കലല്ലേ സാർ. ഞാൻ നിങ്ങളുടെ ലിഫ്റ്റ് ചോദിക്കാൻ നേരി ഇറങ്ങിയോ? എന്റെ ജീപ്പ് കേടായി. ഏതായാലും നിങ്ങൾ നല്ല കാര്യത്തിന് പോലെ ഞാൻ തടസ്സപ്പെടുത്തില്ല, പോയിക്കോളൂ. വേണ്ട സാർ, ഞങ്ങളെ സാറിന് സ്റ്റേഷനിൽ കൊണ്ടു ആക്കിട്ട് പോ. വേണ്ട. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. വേണ്ട. നിൽക്കൂ. നമ്മൾ സ്പോർട്സ് നടക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ വെച്ചല്ലേ കണ്ടുമുട്ടാ? അതെ സാർ. ഓടുമ്പോ അവർ എന്നെയല്ലേ കണ്ടു, ഞാൻ അവരെ കണ്ടില്ലല്ലോ. പിന്നെ എവിടെ വെച്ചാരെയും കണ്ടത്? ഏതായാലും ഇപ്പൊ കണ്ടില്ലേ. തമ്പുരാനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ നീ പറഞ്ഞത്? തിരുവാഭരണാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, വീടിന്റെ ജപ്തി ഒഴിവാക്കാനാണെന്നും കുടുംബവക പണ്ടങ്ങളാണെന്നും പറഞ്ഞു. വാ. വിഷ്ണുനാരായണൻ അല്ലേ? ഇരിക്കുക. വേണ്ട, ഞങ്ങൾ നിന്നോളാം. വിവരങ്ങളൊക്കെ ഇയാള് പറഞ്ഞു, വ്യസനിക്കണ്ട. ഒരു നല്ല കാര്യത്തിനല്ലേ, ഉള്ളിൽ കളങ്കല്ലാച്ചാൽ ഒരിടത്തും പരാജയം വരില്ല. ആട്ടെ, ഇപ്പൊ എത്ര വേണം? ഒരു 3 ലക്ഷത്തിനടുത്ത് വേണ്ടി വരും. പൊന്നും പണവുമാ മനുഷ്യനെ മനുഷ്യല്ലാണ്ടാക്കണത്. എന്ന് വെച്ച് അതില്ലാച്ചാലും മനുഷ്യൻ മനുഷ്യല്ലാണ്ടാവും. ഒരു പണയപ്പണ്ടായിട്ടല്ല ഞാനിത് വാങ്ങണത്. തരുന്ന പണം തിരിച്ച് കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടുമല്ല, തിരിച്ചെടുക്കണമെന്ന് തോന്നലുണ്ടായാലേ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കൂ. അതുകൊണ്ട് മാത്ര തന്നോളൂ.
എന്താ എന്തു പറ്റി എന്താ അമ്മേ വല്ലാത്തൊരു ഭയം ഒരു ദുസ്വപ്നം കണ്ടു ദേവിയുടെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടു എന്തൊക്കെയായി പറയണേ തിരുവാഭരണം മോഷ്ടിക്കേ വെറുതെ ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാ ആ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ശ്രീകോവിലിന്റെ താക്കോല് വാങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ അച്ഛന്റെ പരിഭ്രമം ഇനി ആ നട ഒന്ന് തുറന്നു കാണാണ്ട് അച്ഛന് മനസ്സമാധാനം ഉണ്ടാവില്ല മക്കളെ എന്നാ അതൊന്ന് തുറന്നു നോക്കിയാലേ അമ്മേ എന്തോ വിവരക്കേടാ പറയണത് അടച്ച നട തുറക്കേ അച്ഛന്റെ പരിഭ്രമം കണ്ട് അവള് പറഞ്ഞു പോയതാ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക ആ പണിക്കരും കൂട്ടരും അങ്ങനെ വല്ലതും ഉണ്ടാവാച്ചാൽ പിന്നെ ഞാൻ ഈ ഉത്തരത്ത് തൂങ്ങി നിൽക്കേണ്ടാവും എന്താ ജപ്തി ഒഴിവാക്കാൻ വല്ല പുതിയ പദ്ധതിയും കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾ അങ്ങ് പോയേക്കാം ജപ്തി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് വീട്ടുകാർ അറിയാതെ പറ്റിച്ച പണിയല്ലേ അറിയിക്കേണ്ടവരെ നേരത്തെ അറിയിച്ചേക്കണം വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ വേണ്ട സാർ അതൊന്നും വേണ്ടി വരില്ല വീട്ടുകാർ അറിയാതെ പറ്റിച്ച പണിയാ ശരിയാ പക്ഷേ അവരെ തെരുവിലിറക്കേണ്ട ഗതികേടൊന്നും പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഉണ്ടാക്കില്ല മുതലും പലിശയടക്കം ബാങ്കിൽ അടച്ചതിന്റെ രസീത് ഇനിയിപ്പോ ഒരു സീൻ ഉണ്ടാക്കാതെ കഴിക്കാമല്ലോ അല്ലേ സാർ താങ്ങാവുന്നതിൽ അധികം ഭാരം തലയിൽ എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ മതി ഇനി ഏട്ടൻ കഷ്ടപ്പെടരുത് എന്തൊക്കെയാ നീ പറയണേ ഏട്ടനല്ലാതെ പിന്നെ ആരാ അതൊക്കെ ചെയ്യണ്ടേ എന്നിട്ട് ഇപ്പൊ എവിടുന്ന് കിട്ടി പണം അത് അതൊക്കെ ഏട്ടൻ തരപ്പെടുത്തി ഒരു കടം തീർക്കാൻ മറ്റൊരു കടം ഇനി ഇതെങ്ങനെയാ തീർക്കുന്നേ ഒക്കെ ശരിയാവുന്ന് ഏട്ടന് ഇതൊന്നൊരു കഷ്ടപ്പാടേ അല്ല കൊറേ കാലായില്ലേ ഈ ഓട്ടം തുടങ്ങിയിട്ട് ഇനിയും ഓടിയല്ലേ പറ്റൂ കടങ്ങളെല്ലാം തീർത്ത് ആർഭാടമായിട്ട് നിന്നൊരുത്തിന്റെ കൂടെ പറഞ്ഞയച്ച പിന്നെ ഏട്ടന് സ്വസ്ഥം അതുവരെ ഈ പൊന്നുമടത്ത് വിഷ്ണുനാരായണൻ ഒരു വിശ്രമവുമില്ല എന്താ ശേഷം കുട്ടി പണിയൊന്നുമില്ലേ ഭാര്യ പണിയരാം കത്തിയെടുക്ക് ചെവിടെ കത്തിയെടുക്കാൻ ഇല്ല എടുക്കുന്നില്ല നിന്റെ മുഖത്തിട്ട് ഉരയ്ക്കുന്ന ഏർപ്പാട് ഞാനങ്ങ് നിർത്തി അതെന്താ ഷേവിംഗ് സോപ്പ് വെറുതെ ഇട്ടുന്നല്ല നിന്റെ മുഖത്തിട്ട് പതപ്പിച്ചത് ബ്ലേഡ് പരുവത്തിലായി പതപ്പിക്കുന്നതല്ലാതെ ഒന്ന് വടിച്ചെടുക്കാതെ വരെ കഴിഞ്ഞിട്ടുണ്ടോ എടാ അത് ഓരോ കോൾ വരുമ്പോ ഞാൻ ഇറങ്ങി ഓടണല്ലേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഇത് വടിച്ചിറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ കത്തിയിട് ഉറപ്പാണോ ഉറപ്പട വാ അതേ ഇരിക്കട്ടാ ഇതൊന്ന് കഴിഞ്ഞോട്ടെ ഇതിനല്ല ഈ ആനവൈദ്യൻ വേലാദിനാശാന്റെ വീടേതാ അതിവിടെ അടുത്താ എന്താ കാര്യം ഞാൻ കുട്ടിശങ്കരൻ തിരുമംഗലം കൊല്ലത്തുനിന്ന് വരിക ഈ വൈദ്യർ എങ്ങനെ ആള് കേമനാണോ കൊള്ളാം കേമനാണോന്നോ വൈദ്യര് തൊട്ടാ തീരാത്ത രോഗം ഇവിടെ ഏത് ആനക്കാ ഉള്ളത് എന്നാ വൈദ്യര് കോളടിച്ചു കോലോത്തെ കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് നാളേറെയായി ആരാ ഈ കല്യാണി തമ്പുരാന്റെ മോള തമ്പുരാന്റെ മോള പേരും കല്യാണി എന്ന് തന്നെ പക്ഷെ ഇത് ആ കല്യാണിയല്ല ആന കോലോത്ത മൂത്ത പിടിയാന കല്യാണി കഴിഞ്ഞ കർക്കിടകത്തിൽ തുടങ്ങിയത് ആ അസുഖം ഇനി ചികിത്സിക്കാനൊരു വൈദ്യനും ഇല്ല വൈദ്യരെ കിട്ടുമോ കിട്ടും എന്നാ കല്യാണി രക്ഷപ്പെട്ടു അവളെ ദീനം മാറിയ തമ്പുരാക്കന്മാരി വൈദ്യരെ പൊന്നുകൊണ്ട് മൂടും അപ്പൊ അവിടേക്കുള്ള വഴി വഴി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോ ഒരു ആൾട്ടറാണ് അയ്യോ അവൻ പിന്നെ മുങ്ങി എന്താടാ മതം പൊട്ടിയ കൊമ്പനെ പോലെ ഒന്ന് കൊല വിളിക്കുന്നത് മയക്കുപിടി വെക്കേണ്ടി വരുവോ ആ ഇങ്ങനെ പോയ മയക്കുപിടി വെക്കേണ്ടി വരും താമസിയാതെ കൊല വിളിയും കേട്ടെന്നിരിക്കും അയ്യേ നീ ഇവിടെ കുളിയൻ തേവാരായിട്ട് ഇങ്ങനെ നടന്നോ അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം അറിയുള്ളൂ എന്ത് നട കൊറേ നേരമായല്ലോ പറ 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 പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കാര്യം എന്താന്ന് വെച്ചാ പറ എടാ ഇതുപോലെ ചെറുകിട തരികിട എടാ ഇതുപോലെ ചെറുകിട തരികിട പരിപാടിയായിട്ട് നടന്നു നമുക്ക് തിരുവാഭരണം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാ ഇത്തിരി വലിയ തരികിട പരിപാടി എന്താന്ന് വെച്ചാ പറഞ്ഞത് ആ അതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആണോ കെട്ടവൻ സ്വന്തം വീട് പോലെ നിന്നോണം നമോ ഭാഗം
ആനവൈദ്യം വേലാനാശന്റെ വീട്? അതെ. എന്താ തത്വം അറിയാൻ വന്നായിരിക്കും. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? വേലായുധനാശനെ കാണണം പോലും എങ്കിലും അങ്ങോട്ട് കേട്ടോളൂ, അങ്ങനെ ഒരാളില്ല, മരിച്ചു കിടപ്പില. മരിച്ച പോലെ കിടപ്പില. അങ്ങനെ അല്ലല്ലോ ബാർബർ പറഞ്ഞത്. ബാർബർ? ഏത് ബാർബർ? നിങ്ങൾ ആരാ? ഞാൻ കുട്ടിശങ്കരൻ. തിരുമംഗലം കോലോന്ന് കേട്ടിട്ടില്ലേ? 18 ആനകളുള്ള രാജപരമ്പരയിൽപ്പെട്ട തറവാട അവിടുത്തെ കാര്യസ്ഥൻ. ആരായാലും ശരി, ആശാനെ കാണാൻ പറ്റില്ല, തീരെ കിടപ്പില. ഇനിയിപ്പോ ആർക്കാ വേണ്ടത്? ആയ കാലത്ത് ആനക്കാരുടെ ക്യൂ ആയിരുന്നു ഇവിടെ, അറിയോ? എനിക്ക് ഒന്ന് മേലാണ്ടായപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി പോലും ഇല്ല. ഒന്നും ഇണ്ടാൻ പോലും കഴിയാതെ തറവാടിനകത്ത് തളർന്നു കിടക്കുക. പാവം, തേച്ച് ഈ തറവാട് പോലും എണ്ണാ നിലംപതിക്കാന്ന് അറിയാണ്ട് നിക്കുക. സങ്കടമുണ്ട് കുട്ടിശങ്കര, ഇശ്ശി സങ്കടമുണ്ട്. പിന്നെ പ്രതീക്ഷയ്ക്ക് പക നൽകാൻ ഒന്നേ ഉള്ളൂ, ആശാന്റെ സിദ്ധി. പതിന്മടങ്ങി ഈ മകന് കിട്ടി, അത്ര തന്നെ. മകനാണോ? ഞാനല്ല. വണക്കം വൈദ്യരെ, ആശ്വാസമായി. ഇനി വന്ന കാര്യം പറയാം. കോലോത്തെ കൊച്ചി കല്യാണിക്ക് ദീനം തുടങ്ങിയിട്ട് മാസം ഒന്നായി. പല വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ആശാനെ കുറിച്ച് കേട്ടപ്പോ അതുകൂടെ പരീക്ഷിച്ചേക്കാമെന്ന് കരുതി. ഇനിയിപ്പോ ആശാൻ ഇല്ലെങ്കിലും അതിനേക്കാൾ മിടുക്കനായ മകനുണ്ടല്ലോ, അത് മതി. ഇല്ല, ഞാൻ വരില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വൈദ്യരെ കൊണ്ടുവന്നില്ലെങ്കിൽ തമ്പുരാൻ എന്റെ തല കൊയ്യും. എന്താ വിഷ്ണു നീ പറയണേ? രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടപ്പോ ഇങ്ങനെ ഇടഞ്ഞേക്കാ വേണ്ടത്? രക്ഷപ്പെടുക എങ്ങനെ? ഞാൻ പോവാം, ചികിത്സിക്കാം, ദീനവും മാറ്റാം. ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനുള്ള വകയും തമ്പുരാൻ ഉണ്ടാക്കി തരുമോ? തരും, തരും. ചോദിക്കുന്നത് എന്തും തരും. തമ്പുരാന്റെ പട്ടാഭിഷേകം ആ കുംഭം 3-ന്. അതിനു മുമ്പ് കല്യാണിയുടെ ദീനം മാറിയ പൊന്നും പണവും വാരി കോരി തരും തമ്പുരാൻ. കുംഭം 3 സത്യമാണോ? സത്യം. എന്നാൽ ഇനി ആലോചിക്കാനില്ല, ഞങ്ങൾ വരുന്നു. സന്തോഷമായി. പിന്നെ ഒരു കാര്യം, തമ്പുരാനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇണങ്ങിയാൽ ചങ്ക് പറിച്ചു കൊടുക്കും, പിണങ്ങിയാൽ ചങ്കിടിച്ച് കലക്കും. അതാ ആദിവർമ്മ തമ്പുരാൻ. ചന്ദ്രകോളം തലയിൽ വന്ന് വീണാലും അനങ്ങില്ല, അതാ പ്രകൃതം. അയ്യോ, എന്ത് പറ്റി? എടത് ചന്തി പഞ്ചറായി എന്നാ തോന്നുന്നെ. ഓ, ഇനി പട്ടാഭിഷേകത്തിന് ഈ ചന്തി കുത്തി ഞാൻ എങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കും? ദൃഷ്ടിദോഷം? ദൃഷ്ടിദോഷമല്ല, സൃഷ്ടിദോഷം. നമുക്കുണ്ടല്ലോ രണ്ട് സൃഷ്ടികൾ. ആരാടി അവിടെ എണ്ണ ഒഴിച്ചത്? വിളിക്കുന്നുണ്ടില്ലേ? ആരാ അവിടെ എണ്ണ ഒഴിച്ചത്? കല്യാണി. ചിന്ന ചിന്ന ആശേ, ചിറകടിക്കും ആശേ, മുത്തു മുത്തു ആശേ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ആശ? എവിടെയാ കുറുമ്പുകാരി? വന്ന് കേറിയില്ല, അതിനു തുടങ്ങി. എന്താ എന്താ കേശവ? ആ കുട്ടി കാണിച്ച അന്യായം കണ്ടില്ലേ അമ്മേ? ഗോവണിപ്പടിയിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കണോ? ഇതറിയാണ്ട് വന്ന കേശവട്ടൻ ഡേ മലക്കം മറിഞ്ഞൊരു വീഴ്ച. ഈ അമ്മ തമ്പുരാട്ടി അതിനൊക്കെ വളം വെച്ചു കൊടുക്കണം. ബാംഗ്ലൂരിലോ മൈസൂരിലോ ഇരുന്നാ പോരായിരുന്നു അവൾക്ക്. ഞങ്ങളുടെ സ്വസ്ഥത കളയാൻ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ കേശവ ഈ പറയണേ? ഇങ്ങടല്ലാണ്ട് പിന്നെ അവൾ എങ്ങടാ വരിക? കുട്ടിയല്ലേ അവള്. ഇതൊക്കെ അത്ര കാര്യാക്കാനുണ്ടോ? പാവം, അമ്മയല്ലാണ്ട് വളർന്ന കുട്ടിയാ. എങ്ങനെയാണ്ടാവുക? ഇതല്ലേ വയറ്റി പറഞ്ഞത്? അമ്മ മാത്രമല്ലല്ലോ ഇതിന്റെ തല കണ്ട പാടെ. അച്ഛൻ തമ്പുരാനും പടിയിറങ്ങി പോയില്ലേ? പൊന്നുമോള് വന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് കാണാൻ വന്നോ? ഇല്ലല്ലോ. മതി, നിർത്ത. പടി ഇറങ്ങി പോയെങ്കിലും ഇന്ന് ഈ കോലത്ത് അയാളുടെ സാധനം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും. ബാനു. എന്താമ്മേ? അകത്തേക്ക് ചെല്ലുക. ഇനി ഓരോന്ന് പറഞ്ഞാ കുട്ടിയെ വിഷമിപ്പിക്കണ്ട. വേഗം ഒന്ന് ഒരുക്കി നിർത്തുക. അവളെ കാണാൻ ഇന്നത് കൂട്ടത് വരുന്ന കാര്യം അറിയാലോ. എന്താ ഇനി നിന്നോട് പ്രത്യേകം പറയണ? ചെല്ലുക. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ തമ്പുരാക്കന്മാരെ വിളിക്കരുതെന്ന്. ഈ കോലത്തെ തമ്പുരാക്കന്മാരെല്ലാം പൊട്ടന്മാരാണെന്നാണോ നിന്റെ വിചാരം? ആ ഇനി പറയൂ, എന്ത് കിട്ടി? അടി കിട്ടി. അതിനു മുമ്പ് വൈദ്യരെ കിട്ടി. ഓഹോ, എപ്പോ വരും? വിവരം വേണം, വിവരം. ഈ വേലായുധം വൈദ്യൻ ആരാണെന്ന് അറിയോ ആദ്യ തമ്പുരാന്? തിരുനക്കര കൊച്ചുകൊമ്പന്റെ കാല് കൂച്ചുവലം കൊണ്ട് കോച്ചിയപ്പോ കൊച്ചി രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കന്മദ ഹുക്കുട തൈലം കാച്ചി തേച്ചു ഭേദമാക്കിയത് ഈ വൈദ്യരാ. ഇടയ്ക്ക് കയറരുത്. കുട്ടനല്ലൂർ കുട്ടൻ തമ്പുരാൻ പല്ലക്കിലേറ്റി കൊണ്ടുപോയി തടി കൊണ്ട് തട്ടുകിട്ടി മുട്ടുകാലൊടിഞ്ഞ കുട്ടിക്കൊമ്പനെ ചികിത്സിച്ചതും ഈ വൈദ്യനാ. കുട്ടൻ തമ്പുരാൻ ഞൊട്ടിയൊന്നും എനിക്ക് കേക്കണ്ട. വൈദ്യരവറ പാവം തട്ടിപ്പോകാറായി, തീരെ കിടപ്പില. അപ്പൊ വരില്ലേ? വരില്ല. ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? മുഴുമിച്ചില്ല. എന്നാ മുഴുമിക്കി? വൈദ്യര് കിടപ്പിലായാലെന്താ? വൈദ്യനേക്കാൾ കൊടികെട്ടിയ മകൻ വൈദ്യം വരുന്നുണ്ട് തമ്പുരാന്റെ പട്ടാഭിഷേകത്തിന്.
എന്റെ പട്ടാഭിഷേക സമയത്ത് കല്യാണി ഇങ്ങനെ ദണ്ണപ്പെട്ട് നിൽക്കുന്നത് കഷ്ടായി എന്ന് പറയായിരുന്നു. തമ്പുരാൻ കണ്ടോ കല്യാണി ഇവിടെ തുള്ളിച്ചാടി നടക്കും. മകൻ വൈദ്യനും ശിഷ്യനും പുറകെ എത്തിക്കഴിഞ്ഞു. വാങ്ങാനുള്ള മരുന്നും കൂട്ടങ്ങളുടെ ലിസ്റ്റും തന്നു. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ പോയി വാച്ചോട്ട് വാടോ. ആരാ ഞങ്ങളുടെ കുട്ടിയെ കാണാൻ വന്നവരാ? കല്യാണി കുഞ്ഞിനെ പെണ്ണ് കാണാൻ വന്നവരല്ലേ? നിൽക്കൂ, ഞാനിപ്പോ വരാം. നീ ഇങ്ങനെ താളം തുള്ളി നിൽക്കാതെ അങ്ങാടി പോടാ. ഞാൻ ഈ ലിസ്റ്റ് കണ്ടതല്ലേ, പോടാ. നമസ്കാരം. വഴിയിലോ ചെറിയ തടസ്സം ഉണ്ടായി, ഞങ്ങള് വൈകിയില്ലല്ലോ. അതിനിവിടെ മതം പൊട്ടി നിൽക്കുമൊന്നും അല്ലല്ലോ കല്യാണി അല്ലേ? വലിയ ഫലിതക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യം ഇല്ലാതില്ല. ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അസുഖം ഭേദമാക്കിയ ചരിത്രം വരെ ഉണ്ട്. അതൊരു കുടുംബ ചരിത്രമൊക്കെ പിന്നെ പറയാം. ഇതിൽ ആരാ മെയിൻ റോള്? അപ്പൊ ഇവിടുന്ന് വലിയത്തിനൊട്ടും പിന്നോക്കമല്ല. എന്റെ അത്ര വരില്ല വലുത. പിടിവാശി അല്പ കൂടുതലാ അവൾക്ക്. അറിഞ്ഞും കണ്ടും ഒക്കെ വേണം പെരുമാറാൻ. അതോർത്ത് വിഷമിക്കണ്ട, ഏത് രീതിയോടും പൊരുത്തപ്പെടാൻ മിടുക്കനാ ഞാൻ. എങ്ങനാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ആദ്യം കല്യാണി ഒന്ന് കാണണം, പിന്നെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എന്നാ വന്ന കാലം ഇരിക്കാതെ നിൽക്കുകയാണ്? അല്ല, നിൽക്കാതെ അപ്പുറത്തോട്ട് പോവുക. ബലരാമ, കല്യാണി കാണിച്ചു കൊടുക്ക. എന്നാ വാ. ഇവന് മതം പൊട്ടി കല്യാണിക്ക് കുറച്ച് കൂടുതലാ. തിരുമംഗലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇവറ്റകളാ. മാധവ, ഇവരെ കല്യാണിയെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. അതെ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വിടുന്നേ? ഇത്തിരി പൊങ്ങച്ചക്കാരാന്നാ തോന്നുന്നു. കാര്യമില്ല, എല്ലാം ഒന്ന് കണ്ടിരിക്കും, നമുക്ക് നല്ലതാ. നടക്കുക. തമ്പുരാൻ പറഞ്ഞില്ലേ കല്യാണിക്ക് ലേശം കുറുമ്പുണ്ടെന്ന്? ലേശമൊന്നും അല്ല, കുറച്ചധികമാ. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുട്ടിക്കൃഷ്ണൻ കൊണ്ടുവന്നതാ ഒരാളെ. ആദ്യം ഒന്ന് അടുത്തു, പിന്നെ കാലിൽ പിടിച്ച് ചുരുട്ടി നിലത്തൊരാള. കോവിലത്താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നല്ല അടക്കം ഒതുക്കം കാണുമെന്ന. അതെ, അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടായിരുന്നതാ. ഇടക്ക് മനക്കില്ലത്തൊന്ന് പോയി. കുറച്ചു ദിവസം അവിടെയായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഹേമനായിട്ട് വേറൊരുത്തൻ, ശങ്കരൻകുട്ടി. അവനുമായി അടുത്തു, പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ ചെറിയൊരു സംശയം ഉള്ളത്, ഗർഭമുണ്ടോന്ന. എടാ ഭൈരവ, അടവന്നാനൊന്ന് പിഴച്ച പിന്നെ അറിയാലോ. രണ്ടെണ്ണത്തിനെയും കൊന്ന ഓലോത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അങ്ങോട്ട് കുഴിച്ചു മൂടുക. ഞങ്ങളുടെ തമ്പുരാൻ പറയും, പിന്നെ ഒരു ഈച്ചപോലും പുറത്തറിയില്ല. നീ ധൈര്യം കൈവിടല്ലേ വിഷ്ണു. ചികിത്സാ വിധികളെ കുറിച്ചെല്ലാം വൈദ്യർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ? അതങ്ങ് പ്രയോഗിച്ചാ പോരെ. അല്ല, എത്തിയോ? വരിക വരിക. വൈകണ കണ്ടപ്പോ ഇങ്ങോട്ടേക്കുള്ള വഴി തെറ്റിയോന്ന് ശങ്കിച്ചു. ഏയ്, തിരുമംഗലത്തേക്കുള്ള വഴി തെറ്റി, നല്ല കഥ. അകത്തേക്ക് ഇരിക്ക. എന്തൊരു എളിമ, ആ കുട്ടിശങ്കരം പറഞ്ഞ അത്ര ശരിയാ. വരിക. അതെങ്ങനെയുണ്ട് മുത്തശ്ശി? ഐറ്റംസ് കഴിക്കുക. കോവിലകത്തെ ഏറ്റവും മൂത്ത ആളാ മകരും തിരുന്നാൾ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി. കേട്ടിട്ടുണ്ടാവും എനിക്ക് ലേശം മറവിയുണ്ട്. ഇരിക്കുക. നിങ്ങൾ നാലഞ്ചു പേരെങ്കിലും ഉണ്ടാകുമെന്നാ കരുതിയത്? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, കൂടെ നിക്ക ഒരാള് അത്രേ വേണ്ടു. തന്നെയുമല്ല, കല്യാണിയെ കുറിച്ച് ധാരാളം കേട്ടിരിക്കണു. ക്ഷേത്രത്തിൽ വെച്ച് ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? അവള് പാവാ, എന്നാലും ഇടയ്ക്ക് ഇത്തിരി കുറുമ്പും കുന്നാമ്മ ഒക്കെ ഉണ്ട്. അത് ഞാൻ കൂച്ചുവലം കിട്ട് നിർത്തിക്കോളാം.
രസികൻ അവക്ക് ചേർന്ന ആള് തന്നെയാ. എന്നാ പിന്നെ ഒന്ന് കാണായിരുന്നു. പിന്നെന്താ, ഒരു കാപ്പൂടി ആകാലോ അവലോ. സാവിത്രി സ്വന്തം നാള്. ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? ആദ്യം കല്യാണിയുടെ കുറച്ച് മൂത്രം വേണം. അയ്യോ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ എടുത്തോളാം. മൂത്രം നോക്കിയാ തന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തൊക്കെയാ വിളിച്ചു പറയണേ? തമ്പുരാനെ, എന്താണ്? തിരുമംഗലം ഗോകുലത്തെ പാരമ്പര്യത്തെ കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോ വന്ന് കണ്ടേക്കാമെന്ന് കരുതിയത്. എന്നിട്ട് ഇതാണോ ഗോകുലത്തുള്ളവരുടെ മര്യാദ? വന്ന് കേറിയപ്പോടെ ആനയുടെ കീഴെ കൊണ്ട് നിർത്തിയിട്ട് അറക്കാവ് തൊളിച്ചിട്ട് നിറുകേട് കാണിക്കുന്നു. അതെ, നാട്ടിലുള്ള ചെക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി കൊച്ചു തമ്പുരാട്ടിക്ക് സ്വയംവരം നടത്താനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ആ ചരിത്രത്തിൽ കൂട്ടിക്ക് എന്നെ കിട്ടില്ല. കൊച്ചുതമ്പുരാട്ടിയെ കണ്ടോ, തൃപ്തിയായല്ലോ? ഇപ്പൊ തൃപ്തിയായി. അകത്ത് കൊടുക്കാൻ പറ്റാത്തത് പുറത്തു വന്നപ്പോ തൃപ്തിയായി. അകത്തെന്താ ഇങ്ങനെ കൊടുക്കാഞ്ഞത്? ആനയെ ചികിത്സിക്കാമോന്നോട്ട് മാത്രം വെറുതെ വിടുന്നു, അല്ലെങ്കിൽ വെട്ടിനുറുക്കി കുഴിച്ചു മൂടുമായിരുന്നു. ഒക്കെ ആനപന്തിയിലേക്ക്. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് എത്ര പറഞ്ഞതാ? എന്നിട്ടിപ്പോ ഒരു ആനക്കാരന്റെ മുന്നിൽ മണവാട്ടി പെണ്ണ് ചമഞ്ഞ് നാണം കെടുക. ഇത് ബാംഗ്ലൂർക്കാരി മുത്തശ്ശി, ഇത് കാര്യം പറയട്ടെ, ആ മീശക്കാരൻ നെസയിക്കാൽ എത്ര സുന്ദരനാ ആനക്കാരൻ. അബദ്ധം പറയായിരുന്നില്ലേ അവന് ആനപ്പണിക്ക് വന്നാണെന്ന്? നല്ല അടി കിട്ടും. അതിന് എന്നെ ഓരോന്ന് പറഞ്ഞു വിഷമിപ്പിക്കണ്ട. ഏത് പെൺകുട്ടിക്കാ ഇങ്ങനെയൊക്കെ ഉണ്ടായാല് വിഷമമില്ലാതിരിക്കാ. ഒന്ന് പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവിടെ നിന്ന് രണ്ടാമത് നിൽക്കുന്നത് ആ പാർട്ടി രോഗിണിയാ. രോഗിണിയോ? കല്യാണി എന്നല്ലേ പറഞ്ഞത്? രോഗിണി എന്ന് വെച്ചാൽ രോഗം വന്നവൾ എന്നർത്ഥം. ഓ അങ്ങനെ. വയറ്റിലേക്ക് പോകുന്നതിന് ഒരു കുറവുമില്ല, പക്ഷെ വയറ്റിന്ന് പോകുന്നില്ല, അതാണ് ഒരു കുഴപ്പം. ഓഹോ, അതിന് അഷ്ടചൂർണം തേനും ചേർത്ത് പൃഷ്ഠഭാഗത്ത് തേച്ചാ മതി, ഇല്ലേ വൈദ്യരെ? പിന്നെന്താ, ശിഷ്ടലേശം ഉണ്ടെങ്കിൽ നീ കൂടി എടുത്തിങ്ങനെ തേച്ചോ. തലയിരിക്കുമ്പോ വാലാടണ്ട. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയാം. കുട്ടിശങ്കര, നീ പോയി ഒരു കുട്ടവും മൂന്നാല് ചട്ടവും തയ്യാറാക്കി വെക്കുക, വേഗം വേണം. ചെല 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 വൈരവാ. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കു അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തോണം. അപ്പൊ ചട്ടവും കുട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞതാ? അതാ തെണ്ടി ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. വയറ്റിന്ന് പോകാത്തല്ലേ മെയിൻ പ്രശ്നം? അതെ. അപ്പൊ ചട്ടകം വേണ്ടി വരും. എന്തിനു ചട്ടം കൊണ്ട് തോണ്ടിയെടുക്കാനാ? ഏയ്, വൈദ്യര് അപൂർവ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, കരിന്താന്നി കഷായം. ആ കഷായം കാച്ചുന്നതിന് മുമ്പ് നമുക്ക് അവളൊന്ന് മെരുക്കിയെടുക്കാം. വാ, മെരുക്കിയെടുക്കും. വിഷ്ണു പേടിക്കണ്ട, വാ. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേറ്റാ തേറ്റാ. ചില പെണ്ണാനക്ക് തേറ്റ ഉണ്ടാവും. ആനയാണ് സൂക്ഷിച്ചെടുത്തില്ലണം. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. മോളെ കല്യാണി, നിന്റെ ദീനം ഭേദാക്കാൻ വന്ന രണ്ട് വൈദ്യന്മാരാണ് ഞങ്ങള്. നീ ഒന്ന് സഹകരിച്ച രണ്ടു ദിവസത്തിനുള്ളിൽ തുള്ളി 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 നടക്കാൻ. കണ്ടോടാ, യാനയെ മെരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നേക്ക. അതറിയാമെങ്കിൽ ഏത് കൊല കൊമ്പനെയും വരച്ച വരയിൽ നിർത്ത. കല്യാണി തട്ടിയിട്ടതാ ഭാഗ്യം.
വേലായുധന്റെ പരമേശ്വരന്റെ ഗതി വന്നില്ലല്ലോ. അതാര അളിയന്മാരാണോ? നിങ്ങളെ പോലെ രണ്ട് ആന വൈദ്യന്മാരാ. ഇവൾ ഒറ്റ തട്ടിന് ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ, കൈ വേറെ കാല് വേറെ. ഓ ആ ഇവിടെ വെച്ച് തന്നെ പണിക്ക് ഞങ്ങളില്ല. പിന്നെ എന്ത് പണിക്കാണ് പിണ്ടം വരാൻ വന്നതാ? ഇങ്ങനത്തെ ആനയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? പിന്നെ എങ്ങനത്തെ ആനയാണെന്ന് അറിഞ്ഞത്? വന്ന പാടെ ഒരു കല്യാണം കുളമാക്കി. ഇനി കല്യാണിയുടെ ദീനം മാറ്റാതെ രണ്ടുപേരും പറമ്പിന് പുറത്തേക്ക് പോകില്ല. ഞങ്ങൾ പോവും. പോകുക കാണാം. മാധവ ഭാർഗവ ഇവിടെ കാവലി വന്നോണോ? യുവമാർ രണ്ടുപേരും പറമ്പിന് പുറത്തേക്ക് ഇറങ്ങിയ പോകുന്ന യവന്മാരുടെ തല ആയിരിക്കില്ല. ഓർത്തോ വാടാ ബലരാമ. ചൊറിയെണ്ണപ്പൊടി 10 ഗ്രാം, നയങ്കരണപ്പൊടി 1 കഴിച്ച്. ചട്ടകോ ഒക്കെ റെഡിയല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ. വേണമല്ലോ. ഇഞ്ചി തൊട്ട് കർപ്പൂരം വരെ പലതും വേണ്ടി വന്നേക്കും. കൊടുവേലി, കൊട്ടം, കുറുന്തോട്ടി, ഇത് മൂന്നും പറമ്പേ എന്ന് പറയണം. താൻ പോയി വേഗം പറിച്ചോണ്ട് വെച്ചല്ലേ. കുടിശങ്കര എങ്ങോട്ടാ? വടക്കേ പറമ്പിലേക്ക് കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ വൈദ്യര് പറഞ്ഞിട്ടാ. കുടിശങ്കര തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന കോലത്തെ കാര്യസ്ഥപ്പണി നോക്കാനാ. അത് മാത്രം നോക്കിയാ മതി. മരുന്നും മന്ത്രം ഒക്കെ ആവശ്യമുള്ളത് തന്നെത്താ നോക്കിക്കോളും. താൻ ചെന്ന് കിഴക്കേ പറമ്പിൽ പണി എന്തായി നോക്ക്. കുടിശങ്കര ഒരു കയ്യാളായിട്ട് കൂടെ ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മരുന്നും മന്ത്രമൊക്കെ എന്റെ തലക്കിട്ട് ഒഴിയാനല്ല, ഇടഞ്ഞു നിൽക്കുന്ന കല്യാണി അടക്കി നിർത്താനാ. അതിന് ചില കടുപ്പപ്പെട്ട മരുന്നൊക്കെ വേണ്ടി വന്നു വരും. അടക്കി നിർത്തിയിട്ടേ വിഷ്ണുനാരായണോട് പോകൂ. പോയി പറഞ്ഞോട്. ഞാനാ പറഞ്ഞത് കിഴക്കേ പറമ്പിലേക്ക് പോകാൻ. കുടിശങ്കര നിന്നോട് ഞാനാ പറഞ്ഞത് വടക്കേ പറമ്പിലേക്ക് പോകാൻ. ചൂടാവാതെ തമ്പുരാട്ടി, തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാ മതി. ഇവിടെ ചെലവാവില്ല. കൊച്ചു പോ. നിന്നെ കാണിച്ചു തരാവിടെ. അയ്യേ അതെനിക്ക് കാണുകയും വേണ്ട. കുട്ടിശങ്കരോ ആ പടിഞ്ഞാറെ പറമ്പിൽ രണ്ടാളെ നേരിട്ടുണ്ട്. ഭയങ്കര നടുവേദന. ഓ വടക്കേ പറമ്പ്, കിഴക്കേ പറമ്പ്, ഇപ്പൊ പടിഞ്ഞാറേ പറമ്പ്, എല്ലാം കൂടെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുത്തിട്ട് ഇറങ്ങും അല്ലേ? അങ്ങോട്ട് മാറി, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ വൈദ്യര് എന്ത് ഭാവിച്ചിട്ടാ? അയ്യോ ആ കൊച്ചു തമ്പുരാട്ടിയുടെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അതെപ്പോ ഇപ്പോ കാണിച്ചു വെച്ച കന്നന്തിരൊന്നും പോരാഞ്ഞിട്ടേ വീണ്ടും ആ കുഞ്ഞിന്റെ മേക്കിട്ട് കയറിയിരിക്കുക. വിവരം വേണം, വിവരം. കൊച്ചുമ്പരാട്ടെ പിണക്കിട്ട് ഇവിടെ നിന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? കൊറേ നേരായില്ല ഇത് പറു 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞു വിടേണ്ടി വരില്ല, എടുത്തോണ്ട് പോകേണ്ടി വരും രണ്ട് ശവങ്ങളെ. മര്യാദക്ക് ആ കല്യാണിയുടെ ദീനം മാറ്റി കിട്ടുന്ന ചക്രവും വാങ്ങിക്കൊണ്ട് പോണമെങ്കിലേ കൊച്ചുമ്പരാട്ടിയുടെ ഒന്ന് മാപ്പ് പറ. മാപ്പ് പറയാ എന്റെ പട്ടി വരും. എന്ന് താൻ ചെല്ലണോ? അതിന് താൻ പോയാ മതി. ദൈവം കൂടെ വരും. വിഷ്ണു ഒന്ന് കൂടെ ചെന്ന് രണ്ട് മാപ്പ് പറഞ്ഞിട്ട് വാ. ഇനി ശരീരം കേടാക്കാനെനിക്ക് പറ്റില്ല. ഇനി ശരീരത്തിനകത്ത് എന്ത് കേടാവാൻ? ഒന്ന് ചെന്ന് മാപ്പ് പറ ചെല്ലി, ചെന്ന് മാപ്പ് പറ, ഇല്ലെങ്കിൽ തല പോകും, ടൈ കെട്ടാൻ പറ്റൂല. ഓ ഇത് അടി പിടിക്കാൻ നോക്ക് ഭൈരവ. ഞാൻ നോക്കിക്കോളാം. ചെന്ന് കാര്യം പറ വേണമെങ്കിൽ ഒന്ന് കാല് പിടിച്ചോ. കാല് പിടിക്കാൻ നിന്റെ കാര്യം പറഞ്ഞാ മതി. ചെല്ല്. കൊച്ചുതമ്പുരാട്ടി ക്ഷമിക്കണം, അപ്പോഴത്തെ ഒരു ശോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. കോലത്തൊരു കുട്ടിയോട് വെറും ഒരു ആനപ്പണിക്കാരനായ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അലോഹ്യൊന്നും തോന്നരുത്, എന്നോട് പൊറുക്കണം. കടന്ന് പോടവിടുന്ന് ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. അതിന് തിരുമംഗല കോലത്തെ തമ്പുരാട്ടി കുട്ടി ഒന്നുകൂടെ ജനിക്കണം. വിളിച്ചു കയറ്റിയപ്പോ കയറിപ്പോയത്രേ. സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോഴും അമൃതത്തെ കഴിച്ചപ്പോഴും താൻ അറിഞ്ഞില്ലേടോ അബദ്ധമായിന്ന്? കണ്ണി കണ്ട തെണ്ടികളെയൊക്കെ അറയ്ക്കകത്ത് എഴുന്നള്ളി ചിരുത്തി സൽക്കരിക്കുന്നല്ല കോലത്തെ പാരമ്പര്യം. അവളുടെ ഒരു പാരമ്പര്യം, ഏത് തെണ്ടി കയറി വന്നാലും ഉടുത്തൊരുങ്ങി എന്നെ കെട്ടിക്കോന്ന് പറഞ്ഞ് നിൽക്കുന്നാണല്ലോ നിന്റെയൊക്കെ പാരമ്പര്യം. പോടി ഇവിടുന്ന്, അറയ്ക്കാത്ത കയറി ഞെളിഞ്ഞിരിക്കാൻ തന്നെയാടി വന്നത്. നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ അരിശമല്ലേ നീ തീർക്കുന്നത്? എങ്കിൽ കേട്ടോ, കല്യാണമേ നടക്കാതെ പല്ലും കൊഴിഞ്ഞ് മൂത്ത് നരച്ച് വളഞ്ഞ് കുറുകി നീ ഇതിനകത്ത് കിടന്ന് പണ്ടോടങ്ങി പോട്ടെ. ഓടി പൂച്ചക്കണ്ടിവിടുന്ന്. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനായില്ലടാ നിനക്ക്. നീ പറഞ്ഞിട്ടല്ലടാ ഭൂതനയോട് ഞാൻ മാപ്പ് പറയാൻ പോയത്. നീ എന്താ പറഞ്ഞത്? മനസ്സലിവുള്ള മറ്റൊരു മുഖം അവൾ കൊണ്ടുവന്നു. കണ്ടടാ, കണ്ടു അവളുടെ യഥാർത്ഥ മുഖം ഞാനിപ്പോ കണ്ടു. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചു തമ്പുരാട്ടി ഒന്ന് കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. ഏതായാലും മാപ്പ് പറയാൻ പറ്റില്ല, അതിന് വലിയ ഭാഗ്യം. അവളുടെ കരണ കുറ്റിക്കിട്ട് പൊട്ടിക്കണെന്ന് ഞാൻ കരുതിയതാ. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് വേണ്ടി വന്നേക്കും. വിഷ്ണു താന്നിവേരും കാട്ടുതിപ്പല്ലിയും എല്ലാ കാര്യങ്ങളും തമ്പുരാനോട് തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോവാ.
പുറത്തുള്ള ആന കല്യാണിയൊക്കെ കുഴപ്പമാ അകത്തുള്ള കാലി കല്യാണി രണ്ടിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ നട്ടം തിരിയും ഒന്ന് പതുക്കെ പറ തമ്പുരാൻ കേട്ട തല പോവും തമ്പുരാൻ കേട്ട കൊല തല പോവാൻ പോകുന്ന നീ നിന്റെയാ എങ്കിൽ ഞാൻ ഇനി ഒരു സത്യം തുറന്നു പറയാൻ പോവാ ഞങ്ങളുടെ ആനവൈദ്യന്മാരെയല്ല അതേടാ ഞാൻ ആനവൈദ്യൻ വേലായുധനാശാന്റെ മകനുമല്ല എനിക്ക് ആനപ്പണി അറിയൂല്ല ഇതെല്ലാം ഞാൻ ഇവരും കൂടി കളിച്ചൊരു നാടകമായിരുന്നു എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ ബുദ്ധിപൂർവം കളിച്ചൊരു നാടകം കോലോത്ത തമ്പുരാക്കന്മാരെ കൊരങ്ങ് കളിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ ഇതെന്താത് ഇതിവിടെ കുത്തരിയൊന്നുമല്ല തമ്പുരാക്കന്മാരോട് നെറികേട് കാണിക്കുന്ന ആരായാലും ഇതാ ശിക്ഷ അതിപ്പോ പണിക്കാരനായാലും ശരി ആനക്കാരനായാലും ശരി കാര്യസ്ഥനായാലോ ആനവൈദ്യന്മാരല്ലാത്ത ഞങ്ങളെ ആനക്കാരുടെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന കാര്യസ്ഥന്റെ കള്ളത്തരം അറിയുമ്പോ അതുപോലെ ഒരു കാഴ്ച കാണാം ഇല്ലേ കുട്ടിശങ്കര വിടു കുട്ടിശങ്കര അങ്ങനെ ഉണ്ടായാലുള്ള കാര്യമല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ നോക്കേണ്ടത് കുട്ടിശങ്കരന്റെ കടമയല്ലേ അതിനുള്ള ഏക മാർഗം ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരിക എന്നുള്ളതാ എന്താ പരമദ്രോഹികളേ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു രണ്ടു കുട്ടികളും ഒരു കെട്ടിയോളും ഉള്ളവനാ ഞാൻ പറക്കമുട്ടാത്ത പിഞ്ചു കൊച്ചുങ്ങൾക്ക് തന്തയില്ലാതെ ആക്കിട്ടാ നീക്ക് അടങ്ങൂല്ലേ ആ തന്ത ഒരു 100 വർഷമെങ്കിലും ജീവിച്ചിരിക്കാൻ വേണ്ടിട്ടടാ പന്ന ഏരപ്പാളി ഞങ്ങൾ ആനവൈദ്യന്മാരെല്ലാം നിറഞ്ഞ ആ നിമിഷം തമ്പുരാക്കന്മാർ നിന്നെ കൊല്ലും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നില്ലെങ്കിൽ ആ നിമിഷം നിന്നെ ഞങ്ങൾ കൊല്ലും പറയണം എങ്ങനെ രക്ഷപ്പെടുത്തും അങ്ങോട്ട് പോയ പണിക്കാര് ഇങ്ങോട്ട് പോയ കുശിനിക്കാര് നേരെ പോയ തമ്പുരാക്കന്മാര് ഇതിലേ പോയ വാതിലും ഇല്ല പിന്നെ എങ്ങനെ കിട്ടിപ്പോയി ഒരു ഒരു വഴിയുണ്ട് പക്ഷെ ജീവൻ പണയം വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം കോവിലകത്തിന് പുറത്തുകൂടെ രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കേ വേണ്ട അപ്പൊ പിന്നെ ഏകമാർഗം കോവിലകത്തിന്റെ അകത്തുകൂടെയാണ് അതായത് പിറകു വശത്തെ പത്തായപ്പുര കടന്ന് അടുക്കള വഴി ബാല്യക്കാരുടെ കണ്ണു വെട്ടിച്ച് അകത്ത് കിടന്നാൽ അങ്കണത്തിനടുത്തുള്ള കൊച്ചിയമ്പുരാട്ടിയുടെ മുറി കാണും അതിനടുത്തുള്ള ഇടനാഴിയിലൂടെ നടന്നാൽ കുളപ്പുരയിൽ തമ്പുരാട്ടിമാർ മാത്രം കുളിക്കുന്ന കുളം പുരുഷന്മാരങ്ങോട്ട് പോവാറേ ഇല്ല പോയാൽ അവന്റെ തലയും കാണും ഇരുട്ട് വീണാൽ പിന്നെ കുളവും കുളപ്പുരയും ശാന്തമാണ് അവിടം വരെ എത്തണം എത്താൻ കഴിഞ്ഞാൽ രക്ഷപ്പെടും കുളപ്പുരയുടെ കൽപ്പടവിനോട് ചേർന്നുള്ള മതിൽക്കെട്ട് ചാടിക്കടന്നാൽ പിന്നെ പുറം ലോകത്തായി കുളിച്ചിട്ട് പോവാല്ലേ പിന്നെന്താ കുളിയും കഴിഞ്ഞ് വേണമെങ്കിൽ വെച്ച് ബഹളം ഉണ്ടാക്കരുത് അറിഞ്ഞുകൊണ്ട് കേറിയതല്ല അറിയാതെ ഇതിനകത്ത് പെട്ടുപോയതാ വേണ്ടെന്നല്ലേ പറഞ്ഞത് വെറുതെ കുഴപ്പമുണ്ടാക്കണ്ട ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന നിനക്കായിരിക്കും നീ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ തമ്പുരാക്കന്മാരത് വിശ്വസിക്കും അവരെന്റെ കൈയും കാലും തല്ലി ഓടിക്കായിരിക്കും പക്ഷെ രക്ഷപ്പെട്ട് ഞാൻ പുറത്തുപോയ പിന്നെ നിനക്ക് ഈ കോവിലകം വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം നാറ്റിക്കുന്നതിനെയാണ് കോവിലകത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ കിടക്കമുറിയിലേക്ക് ആനക്കാരനെ കയറ്റി സൽക്കരിച്ച കഥ നാട്ടിൽ മുഴുവൻ പാട്ടാവും തമ്പുരാട്ടിക്കുട്ടിയുടെ ശരീരശാസ്ത്രം നാട്ടുകാർ മുഴുവൻ പാടി നടക്കും പിന്നെ ഞാനെന്ന് പറഞ്ഞ പോലെ പള്ളിക്കെട്ട് നടക്കാതെ മൂത്ത് നരച്ചതിനകത്ത് ഇരിക്കേണ്ടി വരും നിനക്ക് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ തമ്പുരാട്ടിയല്ല ഏത് മഹാറാണിയായാലും അടക്കി നിർത്താൻ ഒരു പുരുഷന് ഇത്രയൊക്കെ മതിയെന്ന് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം ഞാൻ ആനക്കാരനുമല്ല ഒരു പുല്ലുമല്ലടി
ആനക്കാരന്റെ വേഷം കെട്ടി വന്നതാ. അതാ കാര്യസം കുട്ടിശങ്കരനും അറിയാം. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവാ. ഞാൻ കോവിലകം വിട്ട് പോകുന്നതുവരെ ഈ വിവരം പുറത്താരെങ്കിലും അറിഞ്ഞ നിന്റെ ശരീരശാസ്ത്രം. എന്താ പ്രശ്നം? രക്ഷപ്പെടാൻ നോക്കിയതാ തമ്പുരാനെ, തമ്പുരാട്ടിമാരുടെ മുറിക്കകത്ത് കൂടി കുളപ്പുര വഴിയാ ചാടാൻ നോക്കിയത്. തല്ലി കൊല്ലട. രക്ഷപ്പെടാൻ തന്നെ ഞങ്ങൾ നോക്കിയത്. ആ മതേനയുടെ ചവിട്ട് കൊണ്ട് ചാ ഞങ്ങൾക്ക് വയ്യ. പിന്നെന്തിനാ ആന വൈദ്യർ എന്ന് പറഞ്ഞോട്ടൊന്ന് കയറിയത്? അതിന് ഞങ്ങൾ ആന വൈദ്യർ അല്ലല്ലോ. ഞങ്ങൾക്ക് ആനപ്പണി അറിയില്ല. കള്ളം, പച്ചക്കള്ളം. ഇവൻ ആന വൈദ്യൻ തന്നെയാ. ആന വൈദ്യൻ വേലാതിന്റെ മകനായവൻ അല്ല. എനിക്ക് അങ്ങനെ ഒരു വൈദ്യരെ അറിയില്ല. ഞാൻ അങ്ങനെ മകനുമല്ല. ഇത് വിശ്വസിക്കരുത്. ആന വൈദ്യനല്ല അല്ലേ? എന്റെ മുഖത്ത് നോക്കി പറ. എന്നാലൊക്കെ ഞാൻ പറയാം, ആന വൈദ്യൻ തന്നെ അയാള്. പൊന്നിയും കോവിലകത്ത് ഒരു കൊമ്പനെ ചികിത്സിക്കാൻ ഏറ്റുപോയെന്നും ഇന്ന് തന്നെ പോയില്ലെങ്കിൽ അവിടെ കുഴപ്പമാകുമെന്നും രാത്രി കുളപ്പുര വഴി രക്ഷപ്പെടാവുന്ന ഒക്കെ അടക്കം പറയുന്ന ഞാൻ കേട്ടതാ. അല്ലെന്ന് പറയാൻ പറ്റോ? അപ്പൊ ചതിയെന്ന് മാത്രമല്ല, തിരുമംഗലംകാരുടെ ആജന്മ ശത്രുക്കളായ പൊന്നിയും കോലത്തുകാരോടാ കൂറ്. കൊണ്ടുപോയി കൂട്ടിയിടാ രണ്ടിനെയും. ഇനി കല്യാണിയുടെ ദീനം ഭേദമായാലും ഇവന്മാർ ഇവിടുന്ന് പോകുന്നില്ല. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും അവൾ എന്തിനെ കഥ മാറ്റി പറഞ്ഞു? അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, അവൾ എന്തോ കണ്ടിട്ടുണ്ട്. എന്ത്? വലിയൊരു കോവിലകത്തെ കണ്ണിലുണ്ണിയായ കൊച്ചു തമ്പുരാട്ടി അവളുടെ അറയിലേക്ക് ചെറുപ്പക്കാരനായ ഒരു സുന്ദരൻ നിനച്ചിരിക്കാതെ കടന്നു ചെല്ലുന്നു. അയാൾ മനഃപൂർവ്വം അല്ലെങ്കിലും അവളുടെ നഗ്നമേനി കാണാൻ ഇടയാകുന്നു. ഇത് എന്റെ കഥയിലടാ. ആദ്യം കോപം, പിന്നെ ലജ്ജ, അത് പിന്നെ ഇഷ്ടമാകുന്നു, പിന്നെ പ്രേമമാകുന്നു. നിന്റെ താടിക്ക് ഞാൻ തീ കൊളുത്തുന്നു. ഒറ്റ താങ്ങു വെച്ചോ. തമ്പുരാക്കന്മാരോട് സത്യം തുറന്ന് പറയാത്ത സ്ഥിതിക്ക് നീ ഇവിടുന്ന് പോകുന്നത് അവൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ശരിക്കും അവൾക്ക് എന്നോട് പ്രേമമാണെന്നാണോ നീ പറയുന്നത്? അതെ. പക്ഷെ നീ ശരിക്കും പ്രേമിക്കണ്ട, പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചാ മതി. ആ തമ്പുരാക്കന്മാരെ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെട്ടി എരിഞ്ഞു കുഴിച്ചു മൂടും. അയ്യടാ, അല്ലെങ്കിൽ പ്രേമിക്കാൻ പറ്റിയൊരു സാധനം പറയുന്ന കേൾക്ക്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ട് അടക്കകത്ത് പ്രേമം മൊത്തം അവളൊന്ന് പ്രസാദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുവരെ പ്രേമവുമായിട്ട് നീ ഒരു വഴിക്ക്, ആനപ്പണിയുമായിട്ട് ഞാൻ മറ്റൊരു വഴിക്ക്. കാര്യം നടന്നാൽ കോവിലകത്തോടും കൊച്ചു തമ്പുരാട്ടിയോടും നമ്മൾ ഗുഡ് ബൈ. കൊച്ചുമ്പുരാട്ടി, കൊച്ചുമ്പുരാട്ടി. എന്താ കുട്ടിച്ചങ്ങര? 8-10 കൊല്ലമായി ഞാൻ ഈ കോലത്ത് ഉപ്പും ചോറും തിന്നാൻ തുടങ്ങിയിട്ട്. ഇന്നും ഒരു അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. തമ്പുരാക്കന്മാരെ തല കൊയ്യണത് കാണണമല്ലേ തമ്പുരാട്ടിക്ക്? എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറ. കുട്ടിച്ചങ്ങര, കൊച്ചു തമ്പുരാട്ടിക്ക് ആ ആനവൈദ്യനോട് പ്രേമമാണല്ലേ? അവന്മാര് മുറിയിക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. തമ്പുരാട്ടിക്ക് അവനോട് പ്രേമം തുടങ്ങിയെന്നും അതുകൊണ്ടാ തമ്പുരാക്കന്മാരുടെ തല്ലുപൊള്ളിക്കാതെ രക്ഷപ്പെടുത്തിയെന്നും. അങ്ങനൊരർത്ഥം കണ്ടെത്തിയോ? ഈ കല്യാണി അങ്ങനെ ഒരു വിവരക്കേട് കാണിക്കുന്നു കരുതുന്നുണ്ടോ കുട്ടിശങ്കരൻ? അപ്പൊ പിന്നെ അവൻ ആനവൈദ്യനല്ലെന്ന് അറിഞ്ഞിട്ടും തമ്പുരാക്കന്മാരോട് മാറ്റി പറഞ്ഞു എന്തിന്? അതോ കുട്ടിശങ്കരനെ തല്ലുകിട്ടാതിരിക്കാനാ, പിന്നെ അവനെ ഒരു പാഠം പഠിപ്പിക്കാനും. അതങ്ങനെ കള്ളം പറഞ്ഞു വന്നല്ലേ, കൊറച്ചുനാള് കല്യാണിയുടെ ചവിട്ടും തൊഴിയും കൊണ്ട് കിടക്കട്ടെ. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു സ്വപ്നം, കല്യാണി വന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലും. അതൊരു പുതിയ കാര്യമല്ലല്ലോ. നിന്റെ ഭാഗമല്ലേ ചികിത്സ, അതിന്റെ ഭാഗമല്ലേ ചവിട്ട്, എന്റെ ഭാഗം പ്രേമമല്ലേ, അതിന്റെ ഭാഗം സ്വപ്നമല്ലേ? എന്താണത്? ഇത് സിറിഞ്ച്. സിറിഞ്ചോ? എന്തിന്? ഇവളെ അടക്കി നിർത്താൻ ഒരേ ഒരു മാർഗ്ഗം ഉള്ളൂ. ഈ മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തി ഇറക്കിയാൽ പിന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് അവൾ അനങ്ങില്ല. എന്നാലേ വൈദ്യരി പറഞ്ഞ ചികിത്സ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അത് കണ്ടോ, നീ പറഞ്ഞത് ശരിയാ. അവളില്ല മാറ്റം കാണുന്നുണ്ട്. നീ ഇവിടെ പണി തുടങ്ങിക്കോ, ഞാൻ അവളോട് പോയിന്ന് സംസാരിച്ചിട്ട് വരാം. മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമല്ലോ.
സോറി ഞാൻ അറിയാതെ കല്യാണി ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സത്യം തുറന്നു പറഞ്ഞിട്ടും ഞാൻ ആനവൈദ്യം തന്നെയാണെന്ന് എന്തിനാ തമ്പുരാക്കന്മാരോട് പറഞ്ഞത് തല്ലിക്കൊല്ലുന്നത് കാണാതിരുന്നില്ലേ തല്ലിക്കൊല്ലുന്നത് കാണാതിരിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനെ തെറ്റിയത് ഞാനല്ലേ വിഷ്ണു ചെയ്തതൊന്നും തെറ്റുകളായിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല ഏതോ ഒരു ശരിക്ക് വേണ്ടിയിട്ടുള്ള നിമിത്തങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മനസ്സിലായില്ല വിഷ്ണുവിനെ അറിയോ ഇതുവരെ ഞാൻ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേയില്ല പക്ഷേ കണ്ടപ്പോ വെറുതെ ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ടാവും അത് മുടങ്ങിയപ്പോ അരിശം തോന്നിയതും കല്യാണി എന്താ പറഞ്ഞിരുന്നല്ലേ വേണ്ട എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ അത് ശരിയാവില്ല പ്രസാദം ദൈവമേ ആനയുടെ അസുഖം ഭേദമാവുന്നത് വരെ തമ്പുരാക്കന്മാർ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കില്ലടാ നീ തന്നെയല്ലടാ അവരോട് പറഞ്ഞത് ഞങ്ങൾ ആനവൈദ്യന്മാരാണെന്ന് സത്യം തുറന്നു പറഞ്ഞാ കിട്ടാൻ പോകുന്നത് നിനക്കാടാ അതേടാ അത് ഞാൻ മേടിച്ചോളാം ഇപ്പൊ സത്യം പറഞ്ഞ ഒരാടി കൊണ്ട് തീരും ഇല്ലെങ്കിൽ പോകാൻ പോകുന്നത് എന്റെ തലയാ നീ നോക്കോടാ കല്യാണി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ ഈ മയക്ക് മരുന്ന് ഒന്ന് കുത്തി കയറ്റിക്കോട്ടെ അങ്ങനെ പാതുക പട്ടാഭിഷേകവും കഴിഞ്ഞ് അവൻ ഈ കോവിലകം നാറ്റിക്കും ആരെ ആ വിഷ്ണു അവനെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറക്കി വിടണം എന്തിന് അവന് കല്യാണിയോട് സ്നേഹമാണെന്ന് ഇത് നേരാണോടാ തമ്പുരാനെ അതെ എനിക്ക് കല്യാണിയോട് സ്നേഹമാണ് ആനവൈദ്യൻ വേലായുധനാശാന്റെ മകൻ പൊന്നുമടത്ത വിഷ്ണു നാരായണന് ആനയെ കൂച്ചുവലം കിട്ട് തളച്ചു നിർത്തി തോട്ടിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് അടക്കി നിർത്തി ചികിത്സിക്കാൻ മാത്രമല്ല പഠിച്ചിട്ടുള്ളത് പിന്നെ മതമിളകിയ കൊമ്പന്റെ മസ്തകത്തിൽ പച്ചമരുന്ന് അരച്ച് ഉരുട്ടി തേച്ച് അവനെ ശാന്തനാക്കി ചികിത്സിക്കാനും എനിക്കറിയാം ഒരിറ്റു സ്നേഹം ഒരിറ്റു ദയ അത് ഞാൻ മിണ്ടാപ്രാണിയോട് കാണിച്ചു പോയി അവളെ ഞാൻ സ്നേഹിച്ച് ചികിത്സിക്കാൻ നോക്കിയത് തെറ്റാണോ തമ്പുരാനെ തെറ്റാണോ മനുഷ്യനെ പോലെ ആന ഒരു മൃഗമാണ് തമ്പുരാനെ മൃഗമാണ് വേണ്ട ഒന്നും പറയണ്ട അങ്ങനെ രോഗം ഭേദമാകാൻ കാലതാമസം എടുക്കുന്ന കരുതി അത് ഈ കോവിലത്തിന് ചീത്തപ്പേരോ തമ്പുരാനെ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബുദ്ധിയില്ലാത്ത ഇയാളെയാണ് ആദ്യം പറഞ്ഞു വിടേണ്ടത് കല്ലാണി എന്താ കല്യാണി നീയെ തെണ്ടി അയ്യോ എന്തിനാ ഇങ്ങോട്ട് വന്നത് തമ്പുരാനെങ്ങാനും കണ്ട എന്താവും സ്ഥിതി
എനിക്ക് വിഷ്ണുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, ഇവിടെ വെച്ചിട്ട് സംസാരം നമുക്ക് പുറത്തെവിടെയും വെച്ചാവാം. പുറത്തെവിടെയാ? നാല് ചുറ്റിനും ആൾക്കാരല്ലേ, പന്തലിടുന്നതിന്റെയും കൊടി കെട്ടുന്നതിന്റെയും ഒക്കെ തിരക്കാ അവിടെ. എന്താ അവിടെ വിശേഷം? ആഹാ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ, നാളെ കർക്കിടക മാസത്തിന്റെ പൂജയല്ലേ, വലിയ കൊമ്പിന്റെ പിറന്നാളാ. വലിയ വിശേഷ കോലത്ത് ആനയൂട്ടും പാട്ടും കൊമ്പുവിളിയും ഒക്കെ ഉണ്ട്. ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞ എല്ലാവരുടെയും ശ്രദ്ധ തിരുമുറ്റത്തായിരിക്കും. ഒത്തിരി ഒത്തിരി പറയാനുണ്ട് എനിക്ക്. വിഷ്ണു വരണം, എല്ലാം അപ്പൊ പറയാം. നീ എന്താ സ്വപ്നം കാണാണോ? എന്തിനാ അവള് വന്നത്? പൊന്നും മഠത്തില് വിഷ്ണു നാരായണന്റെ തലക്ക് ചെറിയൊരു അസുഖം. അത് നേരത്തെ ഉള്ളതല്ലേ. എടാ ഭൈരവ, വക്രബുദ്ധിയില് തുടങ്ങിയതാണെങ്കിലും എനിക്കിപ്പൊ നമ്മുടെ തമ്പുരാട്ടിക്കുട്ടിയോട് ഇഷ്ടമുണ്ടോന്നൊരു സംശയം. അതെടാ, അഭിനയിച്ച് അഭിനയിച്ച് ഇപ്പം ശരിക്കും അവൾ എന്റെ ആയിന്നൊരു തോന്നല്. നീ എന്തൊക്കെ ഈ പറയണത്? സത്യ, ഈ കോവിലകവും പണവും ഒന്നും അല്ല ഇപ്പൊ എന്റെ മനസ്സില്. ഒന്നെനിക്ക് ഉറപ്പാ, ഞാൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. ഞാൻ എല്ലാം അവളോട് തുറന്നു പറയാൻ പോവാ. പറയണം, എല്ലാം തുറന്നു പറയണം. നീ നിന്റെ പ്രേമവുമായിട്ട് മുന്നോട്ട് പോക്കോ, അതിനൊരു സമ്മാനം നിനക്ക് ഞാൻ കൊണ്ടു തരുന്നുണ്ട്. ദീപാഞ്ജലി പൂവുകൾ പെയ്യും, മധുവും വണ്ടുകൾ നെയ്യും, ശ്രുതിയും ഭൂപട നെഞ്ചിൽ താളം തട്ടും സമയം. പൂവുകൾ പെയ്യും, മധുവും വണ്ടുകൾ നെയ്യും, ശ്രുതിയും ഭൂപട നെഞ്ചിൽ താളം തട്ടും സമയം. ആദിരൂപരേഖരാശി തിരയും, ആയിരം കലകൾ ആദിരൂപരേഖരാശി തിരയും. വിത്തേ നട്വാംഗമായി ഒരു ദിനമേ നമ്മൾ ഒന്നായിടും. പൂവുകൾ പെയ്യും, മധുവും മണ്ടുകൾ നെയ്യും, ശ്രുതിയും ഭൂപട നെഞ്ചിൽ താളം തട്ടും സമയം. ജന്മശയ്യയിൽ ജനിമൃതി തിരയും, മനസറയിൽ അഴകൊഴുകും പനിമലരതിലുതിരും. പൂവുകൾ പെയ്യും, മധുവും മണ്ടുകൾ നെയ്യും, ശ്രുതിയും ഭൂപട നെഞ്ചിൽ താളം തട്ടും സമയം. ഹാ
കള്ളവേഷം കെട്ടി വിഷ്ണു ഇവിടെ വരാനും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലൂടെ കല്യാണപ്പെണ്ണായി മുന്നിൽ വന്ന് നിൽക്കാനും ഒരു പിണക്കത്തിൽ തുടങ്ങി ഒടുവിൽ എങ്ങനെയൊക്കെ ആയിത്തീരാനും ഇനി എങ്ങനെയായിരിക്കും വിഷ്ണു ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ധൈര്യം ഇനി എനിക്കായിട്ടില്ല. എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒടുക്കം എങ്ങനെയായിരിക്കും നിശ്ചയമുണ്ട്. അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? മൂത്ത് നരച്ച് പള്ളിക്കെട്ട് നടക്കാതെ ഞാൻ ഈ കോലത്ത് തന്നെ ഇരിപ്പാകുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ എന്തിനാ നീ അതൊക്കെ വീണ്ടും? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അന്ന് വിഷ്ണു പറഞ്ഞ പോലെ ആനക്കാരനെ അറിയെ കെട്ടി സൽക്കരിച്ച കഥ ഈ നാട്ടുകാർ അറിയേ വേണ്ടു. കൊച്ചു തമ്പുരാട്ടിയുടെ ശരീരശാസ്ത്രം നാട്ടി പാട്ടാവുകയെ വേണ്ടു, അല്ലേ വിഷ്ണു? എന്തൊക്കെയാ ഈ പറയുന്നത്? ഇനിയെങ്കിലും ഒരു സത്യം എന്നോട് തുറന്നു പറയോ. എന്താ? ഇങ്ങനൊരു കഥയുണ്ടാക്കി എന്നെ നാണം കെടുത്തി പകവിട്ടാനല്ലേ അന്ന് രക്ഷപ്പെട്ടു പോകും മുമ്പ് എന്റെ മുറിയിലേക്ക് കടന്നു വന്നത്? ഏയ്, അല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. അരിശം കൊണ്ട് അന്ന് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പക്ഷേ ഇളയച്ചമാരെ തല്ലി പുറത്താക്കിയിരുന്നെങ്കിൽ അങ്ങനൊരു കഥ നാട് മുഴുവൻ പാട്ടാകുമായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കോലത്ത് മൂത്ത് നരച്ചിരുന്നേനെ, അല്ലേ? മതി, ഇതൊക്കെ പറയാൻ വേണ്ടിട്ടാണോ എന്നെ വിളിച്ചത്? അങ്ങനൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ? അതിനെന്താ വേണ്ടേ? ഞാൻ വിളിച്ചു കയറ്റിയതല്ല, വിഷ്ണു എന്നെ ബലാത്കാരമായി ഉപദ്രവിച്ചതാണെന്നും എന്റെ ശരീരശാസ്ത്രം വിഷ്ണു മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നും പറയണം. അത് ഈ കോലത്തുള്ളവർ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവനും അറിയണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ കാത്തത്. കോലോത്ത പെണ്ണിനെ കൈവയ്ക്കാൻ മാത്രമായോ നീ? അടിച്ചവൻ ചത്തു, എടുത്ത് പുറത്തേക്കിട്ട് പഠിപ്പിൽ അടച്ചി നോക്കി നിൽക്കാതെ വലിച്ചെറിഞ്ഞോട്ട് വാണ.
അളിയാ മരിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ അമ്മാവനല്ല, അളിയന്റെ അമ്മാവനാ. അതേ, 975 മാർച്ച് മാസം 16-ാം തീയതി അർദ്ധരാത്രി അളിയന്റെ മുത്തശ്ശനായ പൊന്നുമടത്തിൽ ശ്രീകൃഷ്ണ പൊതുവാളുമായി ഉണ്ടായ വാക്ക് തർക്കത്തിലും തുടർന്നുണ്ടായ വഴക്കിലും മനം നൊന്ത് കള്ളവണ്ടി കയറി തിരോളിലേക്ക് പുറപ്പെട്ടു പോയ ലോലഹൃദയനായ പൊന്നമ്മാവൻ. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഈ അമ്മാവൻ പറഞ്ഞതാ. അതെ, ആ അമ്മാവൻ പോയളിയാ. മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം സമ്പാദ്യമായ 3.5 കോടിയും ഏകമകൾ ലക്ഷ്മിക്കുട്ടിയെയും അളിയന്റെ പേർക്കായി എഴുതി വച്ചിട്ട് പോയിരിക്കുന്നത്. സർവ വിവരത്തിനും വക്കീൽ ഇതേ കത്തയച്ചിട്ടുണ്ട്. പൊന്നനെ കണ്ട ഓർമ്മ ഉണ്ടോ നിനക്ക്? ഇതാ നോക്ക്. ഇവിടുന്ന് പോയി ഒരു മാസം കഴിഞ്ഞപ്പോ ഒരു കത്ത് വന്നു. സിലോണിലെത്തി ഏതോ ഒരു സർക്കസ് കമ്പനി ചേർന്നെന്നും ഇനി നാട്ടിലേക്കില്ലെന്നും പിന്നെ ഒരു വിവരം ഇല്ലായിരുന്നു. അയ്യോ, എനിക്ക് മതി. കുറച്ചുകൂടെ കഴിക്കടാ, വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. എന്നാൽ ഒരു ബന്ധവും ഇല്ലായിരുന്നിട്ടും മരിക്കുന്നതിന് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേർക്ക് എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞ അതാ മനുഷ്യന്റെ ഓരോ യോഗം എന്ന് പറയുന്നത്. അതൊക്കെ കഴിക്കട. 30-ാമത്തെ വയസ്സിൽ രാജയോഗം തെളിയുന്നത് നിന്റെ ജാതകത്തിലുണ്ട്. അല്ലമ്മേ, ഈ ലക്ഷ്മിക്കുട്ടിക്ക് എത്ര വയസ്സ് വരും? 30-ാം പിറന്നാളിന്റെ തലേന്നാ പൊന്ന നാട് വിട്ടത്. അങ്ങനെ നോക്കുമ്പോ ഒരു 10-18 വയസ്സിന് മേലെ കാണാതിരിക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അമ്മാവിനെ അടുത്ത കാലത്തെങ്ങാനാണ് കല്യാണം കഴിച്ചെങ്കിൽ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു 2-3 വയസ്സേ കാണൂ. അത് ശരി, ഏട്ടനിപ്പോ 3 കോടിയേക്കാളും ലക്ഷ്മിക്കുട്ടിയുടെ കാര്യല്ലേ. അളിയൻ ഇങ്ങനെ സാമട്ടിൽ നിന്നാൽ എങ്ങനെയാ? ഇന്ന് തന്നെ ടൗണിൽ എത്തണമെന്നല്ലേ വക്കീൽ കത്തിൽ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ റെഡി. ലക്ഷ്മിക്കുട്ടിയെ കാണാൻ പോകുമ്പോ അളിയന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഗമ ഞങ്ങൾ കാണിക്കണ്ടേ? ഇതൊക്കെ മേടിക്കാൻ കാശ വിടന്ന് ഊതി കിട്ടിയതാണോ? പണ്ടങ്ങാണ്ട് പിണങ്ങി പോയൊരു പൊന്നമ്മാവൻ ചാകാൻ നേരത്തെ സ്വത്തുകൾ മുഴുവൻ എന്റെ വർക്ക് എഴുതി വെച്ചു പോലും ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ അത്ര മന്ത്രമൊന്നുമല്ല. ഇതൊക്കെ ആരോ പറ്റിക്കാൻ വേണ്ടി വെറുതെ എഴുതി അയച്ചതല്ലേ. ഞാനില്ലേ അങ്ങോട്ടും ഒരു 3.5 കോടിയും ഒരു ലക്ഷ്മിക്കുട്ടിയും. ഒരു വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞാനും പൊന്നൻ സാറുമായിട്ട്. അത് തുടങ്ങിയിട്ട് 10-20 വർഷമായി. എന്നിട്ടും വിൽപത്രം തയ്യാറാക്കുന്നവരെ ഇങ്ങനെ ഒരു മരുമകനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടേ ഇല്ല. വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല അല്ലേ? അയ്യേ, എന്താ ഇത്? എന്നാൽ ഇത്ര പെട്ടെന്ന് അമ്മാവൻ? ഇനി അതോർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? വീട്ടുകാരുമായിട്ട് പിണക്കത്തിലായിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു അമ്മാവന്. എനിക്ക് മാത്രം കത്ത് എഴുതുള്ളായിരുന്നു. കഴിഞ്ഞ കത്തിലും കൂടി എഴുതിയിരുന്നതാ, എന്റെ കാലം കഴിഞ്ഞ പിന്നെ ലക്ഷ്മിക്കുട്ടിക്ക് ആരുമില്ലെന്നും അവളെ നിന്നെ ഏൽപ്പിക്കണമെന്നൊക്കെ. അപ്പോ മരണം മുന്നിൽ കണ്ടിരുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഇത്ര തിടുക്കപ്പെട്ട ഒരു വിൽപത്രം തയ്യാറാക്കേണ്ടിയിരുന്നില്ലല്ലോ. ഏതായാലും വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും ബോധിപ്പിക്കണ്ടല്ലോ. ലക്ഷ്മിക്കുട്ടി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എത്തിയാലുടൻ നിങ്ങൾക്ക് ഒരുമിച്ച് മടങ്ങാം. കടലാസുകളൊക്കെ ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ ഇവിടെ താമസിക്കാൻ വിരോധമല്ലല്ലോ. ആയിക്കോട്ടെ. ആ, എന്നാ പിന്നെ പണത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്. ഞാൻ കൂടുതലോട്ട്. ലക്ഷ്മിക്കുട്ടി, അളിയോ, ഓ മതി, നിർത്ത്. ആർത്തി പണ്ടാരം, ആ വക്കീലെങ്ങാനും വന്ന് കണ്ട ഇന്നേ വരെ ഫുഡ് കണ്ടിട്ടില്ല എന്നല്ലേ വിചാരിക്കൂ. ഞാൻ ആലോചിച്ചു വന്നില്ല, ലക്ഷ്മിക്കുട്ടി വന്നാലും നമുക്ക് ഉടനെ അങ്ങ് പോകണ്ട. ഒരു 10 ദിവസം കൂടെ ഇവിടെ നിന്ന് തുകച്ചു കഴിഞ്ഞിട്ടൊക്കെ പോയാ. എന്തിനു 10 ദിവസമാക്കുന്നു? ഒരു 10 മാസം കഴിഞ്ഞ് ലക്ഷ്മിക്കുട്ടിയുടെ പേരും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. കിട്ടിപ്പോയാലിയാ, 3.5 കോടിയുടെ കണക്ക് ശരിയായത് ഇപ്പഴാ. 50 ലക്ഷം എനിക്ക്, 50 ലക്ഷം രാജപ്പൻ, പിന്നെയുണ്ട് 2.5. രേവതിയുടെ കല്യാണം നടത്താൻ ഒരു 10. ആ പിന്നെ നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെ സ്വർണം കൊണ്ടൊരു നാസരം വാങ്ങിച്ചിരുന്നൂതാ. വക്കീൽ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ പേപ്പേഴ്സും റെഡി ആയിട്ടുണ്ട്. വിൽപത്രത്തിന്റെ കോപ്പി. ഓഹോ,
ഇത് ലക്ഷ്മിക്കുട്ടി ഏറ്റെടുത്തതായിട്ടുള്ള സമ്മതപത്രം ആദ്യം ഇതിൽ ഒപ്പിടണം. ഓ ആ പിന്നെ ഒരു കാര്യം, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്വവും ഇനി വിഷ്ണുനാരായണന് മാത്രമായിരിക്കും. അവളെ ഉപേക്ഷിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ എനിക്ക് നിയമപരമായി വിഷ്ണുവിനെതിരെ നീങ്ങേണ്ടി വരും. അയ്യോ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ജീവിതകാലം മുഴുവൻ ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇനിയുള്ളത് പണത്തിന്റെ കാര്യം, എല്ലാം ഡ്രാഫ്റ്റ് ആയിട്ടാ വെച്ചിട്ടുള്ളത്. ഓ ഇതൊരു 50 ലക്ഷത്തിന്റെ ഈറോഡിലുള്ള ഷൺമുഖം ചെട്ടിയാർക്ക് കൊടുക്കാനുള്ളതോ? കൊടുക്കാനുള്ളതോ? അതെ, ആർക്കെങ്കിലും ഒരു പൈസ എങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാം. അത് ഉറക്കം വരില്ല പൊന്നേ സാറിന്. അതായിരുന്നു പ്രകൃതം. ഇപ്പൊതാ സർക്കസ് കമ്പനി പൊളിഞ്ഞിട്ടും അവസാനത്തെ ഉറക്കത്തിന് മുമ്പ് എല്ലാം തീർത്ത് വെച്ചിട്ടല്ലേ പോയത്. ദാ പിന്നെ ഒരു 65 ലക്ഷം തേലത്തെ മരുന്ന് നായകത്തിന് കൊടുക്കാൻ. അപ്പൊ ഈ 3.5 കോടിയും കടം തീർക്കാനുള്ളതാണോ? ഏയ് അല്ലെന്നേ, ഒരു 10,000 രൂപ വിഷ്ണുനാരായണന്റെ പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ അതിന്റെ ചെക്ക്. കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവൻ ഡ്രാഫ്റ്റ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്തോളാം. എന്നാലും വിൽപത്ര പ്രകാരം വിഷ്ണുവിനെ ബോധിപ്പിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഞാനൊന്ന് താഴോട്ട് ചെല്ലട്ടെ. ലക്ഷ്മിക്കുട്ടി ഇപ്പൊ എത്തും, പുറപ്പെടാൻ തയ്യാറായിക്കോളും. അവള് വന്നാൽ റിസപ്ഷനിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം. എന്നാലും അളിയാ, ഇതൊരു കൊടും ചതിവായി പോയി. ഒരു മരുമകൻ എഴുതി വെച്ചിരിക്കുന്ന ഇഷ്ടദാനം കണ്ടില്ലേ, 10,000 കുലുവ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാ തകർത്ത് കളഞ്ഞല്ലോ അളിയാ. തകർന്നത് നമ്മളല്ലേടാ രാജപ്പ, അളിയൻ രക്ഷപ്പെട്ടില്ലേ. പണമായിട്ട് 10,000 ഉള്ളെങ്കിലും ലക്ഷ്മിക്കുട്ടിയെ കിട്ടിയില്ലേ. അവളുടെ പേരിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും കരുതി വെക്കാതെ അമ്മാവൻ ചാവുമോ? അത് ശരിയാണല്ലോ. പിന്നെ കയ്യിലും കഴുത്തിലും എല്ലാം കൂടെ ഒരു 100 രൂപ വേറെ കാണും. അളിയാ, ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ അളിയാ ഞങ്ങളും. അവളുടെ കയ്യിൽ നിന്നൊരു വളയെങ്കിലും ഞങ്ങൾക്ക് ഊരി തരണേ. എവിടെങ്കിലും പഴയ തകലും നാദസ്വരം എങ്കിലും കിട്ടുമോ എന്ന് നോക്കാമല്ലോ. ഹലോ, വന്നോ, ഇതാ ഇപ്പൊ വരാം. അളിയാ ലക്ഷ്മിക്കുട്ടി എത്തിയെന്ന് താഴെയുണ്ടത്. കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഇഷ്ടം പോലെ പൊന്നൻ സാറിന് ജീവനായിരുന്നു ഇവിടെ, ഇനിയിപ്പോ വിഷ്ണു ആണ് ഇവളുടെ എല്ലാം. ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു കത്ത് കൂടി വിഷ്ണുവിന് തരാൻ വേണ്ടി അമ്മാവൻ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വിഷ്ണുക്കുട്ടന്, ലക്ഷ്മിക്കുട്ടി മദ്യപിക്കാതെ സൂക്ഷിക്കണം, സ്വന്തം പൊന്ന. എന്റെ പൊന്ന് ലക്ഷ്മിക്കുട്ടി, നിന്റെ ആനക്കാലി ഞാൻ പിടിക്കാം, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന ഒരുത്തരാണ് ഞാൻ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ച നിന്നെ തീറ്റി പോറ്റാൻ കഴിയില്ല. ചില്ലറ തീറ്റിയാണോ നീ തിന്നുന്നത്? വല്ല തേക്കടിയിലോ മുതുമല കാട്ടിലോ നിലമ്പൂരോ ഞാൻ നിന്നെ കൊണ്ടു ചെന്നാക്കാം. ചെല്ല്, ചെന്ന് കണ്ടു പഠിക്കേ ഓരോ ആനകൾ എങ്ങനെയാണ് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നതെന്ന്. നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ജീവിതത്തിൽ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലാത്ത ഞാൻ, ഇപ്പൊ നീ കാരണം അതും ഉണ്ടായി. വേണ്ട വേണ്ട വേണ്ട, നിന്റെ കൊഞ്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. എന്തെല്ലാം മധുര സ്വപ്നങ്ങളായിരുന്നു, 3.25 കോടിയും ഉറപ്പെണ്ണും ഉറപ്പെണ്ണും ശാപം ഇടറിയോടത്. കഷ്ടകാലത്തിന് ആ വക്കീലിന് എഴുതി ഒപ്പിട്ടും കൊടുത്തുപോയി, ജീവിതകാലം മുഴുവൻ പോറ്റിക്കോളാന്ന്. എന്റെ പൊന്നി ലക്ഷ്മിക്കുട്ടി, നമുക്കൊരു കോംപ്രമൈസിലെത്താം. നമുക്കിത് ഇവിടെ വെച്ചങ്ങ് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഭാഗ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് കണ്ടുമുട്ടാം സഹോദരി.
ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു കൊമ്പനെ കാണുകയാണെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടിക്കോ, നിനക്കൊരു ജീവിതമായി. എന്താ സംഭവിച്ച? ഇല്ലേ? ആഹാ, എങ്കിൽ നിന്നെ കാണിച്ചു തരടി. വിഷ്ണു, നിർത്തടോ. ഭൈരവ, കൊടുകൈ അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ, മനസ്സിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നീ എന്തറിഞ്ഞു? ഇരുന്ന ഇരിപ്പിലല്ലേ 3.5 കോടിയും ഒരു കിളിന്ത് പെങ്കൊച്ചും കയ്യിൽ വന്നത്. ഇനിയിപ്പൊ തിരുവാഭരണം തിരിച്ചെടുക്കാൻ എന്താ പാട്? എന്തിനു തിരുവാഭരണം മാത്രമായിട്ട് ആക്കണോ? ഒരു ക്ഷേത്രം തന്നെ പണിത് കൊടുത്താലോ ആലോചിക്കാൻ ഞാൻ. അത്രക്ക് വേണ്ട. ആ, അതിരിക്കട്ടെ. എവിടെ നിന്റെ ലക്ഷ്മിക്കുട്ടി? അവളെ എവിടെ? കാണാൻ എങ്ങനെ സുന്ദരിയാണോ? നിനക്ക് ചേരുവോ? എന്നേക്കാ കൂടുതൽ ചേരുന്നത് നിനക്കാ. ആ, നിന്റെ ഈ താടി പോലെ തന്നെ അവളുടെ മുടിയും. സത്യം, ഞാനൊന്ന് തീരുമാനിച്ചടാ, എനിക്ക് 3.5 കോടി മതി. ലക്ഷ്മിക്കുട്ടിയെ, ലക്ഷ്മിക്കുട്ടിയെ നീ എടുത്തോ. എവിടെ കക്ഷി? ആ ആലിന്റെ പുറകെ എന്നോട് പിണങ്ങി പോയി നിൽക്കുക. കരയില്ലേ വിഷ്ണു, കരയില്ലേ? അതിനടക്ക് പിണക്കമായോ? ഈ പെമ്പിള്ളാരുടെ സ്വഭാവം എങ്ങനെയാ? പിണക്കം മാറ്റിത്തരാം. ലക്ഷ്മിക്കുട്ടി, ഭൈരവ, എന്താടാ? അവിടെ രാജാ. അതാടാ ലക്ഷ്മിക്കുട്ടി. പഴത്തിന് എന്താ വില? 16 രൂപ. 1 കിലോ എടുക്കട്ടെ? 2 കിലോ? രണ്ടെണ്ണം. എത്രയായി? 18 രൂപ. അപ്പ 2 പഴം കൂടെ. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പ പിന്നെ 152 രൂപയായി. 4 പഴത്തിനും 2 കോളയ്ക്കും കൂടി 152 ഉലുവയോ? 1 കൊല പഴം, 2 കോള, 1 മനോരമ, 1 മംഗളം. ഒരു മനോരമ, 1 മംഗളോ? നിങ്ങളുടെ ആന തിന്ന്. അതിന് ആനക്ക് ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ല. അത് ആനയോട് പറ മര്യാദ. കാശ് തന്നിട്ട് പോടോ. ദേ, വരട്ടല്ലേ വരട്ടല്ലേ. ആന എന്ന കാശേ ആനയോട് പോയി ചോദിക്കേ. ഈ ആനയും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ഞങ്ങളുടെ ആനയല്ല, ഞങ്ങളുടെ കയ്യിൽ 10 പൈസയില്ല. അത് ശരി. അതാക്കണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി. ഡീസന്റ്. ശങ്കര, പ്രദീപ, വിഷ്ണു, ഭൈരവൻ, ഓടി വേട. എന്ത് പറ്റി? ആന കൊണ്ട് ആളെ പറ്റി നടക്കാൻ. ഞാൻ പോയി പൈസ എടുത്തോണ്ടും അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോയി പൈസ എടുത്തോണ്ടും അതുവരെ ഇവനെ ഇവിടെ നിൽക്കട്ടെ. വഴി ഞാൻ പറഞ്ഞുതരാം. ആന തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും പോയി പൈസ എടുത്തോണ്ട്. ഞങ്ങളൊരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ട് നടക്കുന്നവളാ ഇവള്. ഞങ്ങള് വേഗം പോയി പൈസ എടുത്തോണ്ടിരാം. അതുവരെ ചേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ഓവർ ആവല്ലേ കേട്ടോ ഭൈരവ. മോളെ, ഒരു മനോരമയും കൂടെ തിന്നോ, ഞങ്ങൾ പോയിട്ട് വേഗം വരായേ. ഭൈരവ വിട്ടോളോ, നിക്കടാ. എന്നെ കൊണ്ട് നീ ഓടാൻ വയ്യ. നിനക്ക് ഓടാൻ വയ്യെങ്കിൽ ഞാൻ നിന്നിട്ടെന്ത് കാര്യം? നിക്കടാ അവിടെ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഇന്നാകെ കൂടി കഴിച്ചിരിക്കുന്ന 2 ഉണക്കപ്പഴമാടാ. ഇത് കേട്ടാത്തൊന്നും ഞാൻ 2 കൊല തിന്നു. എന്തൊക്കെയായാലും എന്താ, ആ മാരണം തലേന്ന് ഒഴിഞ്ഞു പോയില്ലേ. ഇനി എന്നെ കൊണ്ട് ഒരു അടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. എങ്കിൽ പുറകോട്ട് നടക്കാ. എന്റെ ഈശ്വര, എവിടെന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ പറന്ന് വന്ന് നമ്മളെ പൊക്കി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ. ഈ പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും കൊണ്ടുപോ. തൊന്തര വായല്ലേ ഇത്. അയ്യോ, എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്.
നീ തന്നെ താൻ വരുത്തി വെച്ച വിനയല്ലേ ഇതൊക്കെ ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ ചാടി പുറപ്പെടാൻ ആരെങ്കിലും പറഞ്ഞോ വിഷ്ണുക്കുട്ടന്റെ പൊന്നമ്മാവൻ എന്തൊരു സ്നേഹമാ മരുമകനോട് തട്ടിപ്പോവും മുമ്പ് കൊടുത്തഴച്ച പാരിതോഷികം കൊള്ള അതിങ്ങനെ ഒരാപ്പാവൂന്ന് ഞാൻ കരുതിയോ ജീവിതകാലം മുഴുവൻ പോറ്റിക്കൊള്ളാന്ന വക്കീലിന് എഴുതി ഒപ്പിട്ട് കൊടുത്തും പോയി ഇനിയിപ്പോ നാട്ടുകാരെങ്കിലും തല്ലിക്കൊന്നാലും ഞാൻ വേണം സമാധാനം പറയാൻ കൊമ്പരാനെയായിരുന്നെങ്കിൽ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് 10 കാശെങ്കിലും ഉണ്ടാക്കായിരുന്നു എനിക്കൊരു ഐഡിയ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കിരുത്തിയാലോ പൊന്നുംമടത്തിൽ വിഷ്ണു നാരായണൻ വക വഹ കഷ്ടം എടാ ഇവിടുത്തെ അമ്പലങ്ങളിൽ പെണ്ണാനേനെ നടക്കിരുത്താൻ ദേവസ്വം കാര്യം സമ്മതിക്കില്ല എന്നാൽ നമ്മൾ ഇവളെ ഈ കൊമ്പനെ നടക്കിരുത്തുന്നു കേറി വരിക നമസ്കാരം നമസ്കാരം നമോ ഭാഗം ഒരുക്കങ്ങളൊക്കെ ആയിരിക്കണം ഉച്ചശീവലിക്ക് മുമ്പ് ഇങ്ങ എത്താന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ അതെന്താ ഇപ്പൊ ഇത്ര വൈകിയ ഇറങ്ങാൻ തുടങ്ങിയപ്പോ പതിവില്ല അതൊന്നും ഇടഞ്ഞു ഓരോത്തും ഇതുവരെ ഒന്ന് വിട്ടു തന്നിട്ടില്ലേ അതുകൊണ്ടാ നല്ല ലക്ഷണമൊത്തു കൊമ്പൻ ഇല്ലേ രാവണിയാര് ഹായ് ആ കൊമ്പിന്റെ ഒരു എടുപ്പ് കണ്ടില്ലേ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ കൊമ്പോ അടുക്കണ്ട ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആരെ അടുപ്പിക്കില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടങ്ങും പിന്നെ തലേന്ന് പോവില്ല അതൊരു പ്രത്യേക സ്വഭാവമാണ് അതെ അതെ പേര് പറഞ്ഞില്ലല്ലോ ഭൈരവൻ പേരിലുണ്ടല്ലോ ഒരു പുതുമ അതെ അതെ തെങ്ങും പുറത്ത ഭൈരവൻ പേര് കേട്ട കൊമ്പനാ അവന്റെ പുന്നാര മോന അതാ ഇത്ര വികൃതി എന്നാ ഇനി നടക്കിലേക്ക് പോവാം ആകാലോ ഇവട എന്താ രാവണേരത് എന്റെ ഭഗവതി എന്തായി കാണുന്നത് ആന കുട്ടിക്കൊമ്പൻ പിടി ആനയ്ക്ക് കൊമ്പ് വെക്കാൻ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ തന്നെ പക്ഷെ ഇത്രയും ചെറിയ ആനയ്ക്ക് ഇത്രയും വലിയ കൊമ്പ് കുത്തിക്കേറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത് എന്നാ പിന്നെ നിനക്ക് പോലെ ഫെവിക്കോളോ പശയോ വെച്ച് മര്യാദയ്ക്ക് ഒട്ടിച്ചു വെച്ചൂടെ ചോറും പറ്റി വെച്ചാണോ ആന കൊമ്പ് ഒട്ടിക്കുന്നത് എന്റെ സന്ദർഭോചിതമായ ബുദ്ധി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലേ ആനയുടെ കൊമ്പൂരിയെ പോലെ നാട്ടുകാരൻ എല്ലു വലിച്ചൂരിയെ കൊമ്പൂരിയെങ്കിൽ എന്ത് വേണ്ട ആന നമ്മുടെ തലേന്ന് ഊരിയില്ലേ ആനയും പോയി കൊമ്പും പോയി ഇനി എന്തിനൊരു കമ്പ് എന്തേത് എനിക്ക് എന്താ കഷ്ടം ചോദിച്ചൂടെ നീയൊന്ന് അടങ്ങിയിരിക്കും ഭൈരവ അടങ്ങിയിരിക്കാം ആദ്യം കെട്ടെന്ന് അഴിച്ചുവിട് പട്ടാള ക്യാമ്പിൽ പോലും ഇങ്ങനെ ശിക്ഷ ഇനി ഈ പട്ടാള ചിട്ട നിന്റെ അടുത്ത് നടക്കും ഒന്നും രണ്ടും അല്ല അബദ്ധം എനിക്ക് കൊറേ പറ്റിയതാ ഇനി ഇത് മുഴുവൻ വടിച്ചിറക്കി ഇതിന്റെ പണിക്കൂലിയും വെറുതെ പതപ്പിച്ച സോപ്പിന്റെ കാശും കിട്ടിയിട്ടേ ഈ കെട്ടിയാൻ ഈ നക്കാപ്പിച്ച പ്രശ്നത്തിനാണ നീ കയ്യിലെ കെട്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തോടാ ഓ അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലേ ആ ബുദ്ധി എനിക്ക് പോയില്ല അയ്യേ ഇത് മൂക്കുപൊടിക്ക് പോലും തികയത്തില്ലല്ലേ മൂക്കിപ്പൊടി തിന്നുന്നവന് തികയില്ല വലിക്കുന്നവന് തികയും കേശംകുട്ടി നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ ആനയോട്ടോ എവിടെ നീ അറിഞ്ഞില്ലേ പുത്തംകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം ഇത്തവണ നമ്മുടെ മനുശ്ശേരി കർണന് ഓടുന്നുണ്ട് ജയിക്കുന്ന ആനയ്ക്ക് 100,000 രൂപ സമ്മാനം തിരുമംഗലം കോലോത്തെ അഭിമാന ഭാജനങ്ങളായ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയോട്ട മത്സരം ആരംഭിക്കുക തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ് കുട്ടിശങ്കര ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ തിരുമംഗലം ചന്ദ്രശേഖരൻ തിരുമംഗലം നീലകണ്ഠൻ തിരുമംഗലം കൊച്ചുകേശവൻ മനുശ്ശേരി കർണൻ ഗ്രാങ്ങാട് ശേഖരൻ മനുശ്ശേരി അർജുനൻ പൊന്നുംമടത്തിൽ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മിക്കുട്ടി അതെ പൊന്നുംമടത്തിൽ ലക്ഷ്മിക്കുട്ടി അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇനി മുമ്പ് കേട്ടിട്ടില്ലല്ലോ
അയ്യോ പൊന്നുമ്മടത്തിൽ ലക്ഷ്മിക്കുട്ടി നീയോ തിരുമംഗലക്കാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും കൊള്ളാം അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത് അതാ കണ്ടോ തിരുമംഗലം കോലോത്തെ കൊമ്പന്മാർ ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല ജയിച്ചാൽ കോലോത്ത തമ്പുരാക്കന്മാർ തല മുട്ടയടിച്ച് പുള്ളി കുത്തി നടക്കും അപ്പൊ നമ്മുടെ ബാർബർ കേശം കുട്ടിക്ക് ഒരു പണിയായി നമുക്ക് അവനെ വിളിച്ചിട്ട് വരാല്ലേ ഓടാ എന്താ പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ ഇല്ല തമ്പുരാനെ പിന്മാറാൻ വേണ്ടിയിട്ടല്ല പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ വന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ ഒരുക്കമാണ് നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്റെ എല്ലാമെല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ കൊടുക്കും എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മത്സരത്തിന് ഞങ്ങൾ തയ്യാർ സമ്മതിച്ചോ സമ്മതിച്ചു ജയിച്ചാലോ ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ അല്ല നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരും വാക്കാണോ തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ ജയിച്ചാൽ തിരുമംഗലം കോലോത്ത കൊച്ചുതമ്പുരാട്ടി ഉന്നമ്മടത്ത വിഷ്ണുനാരായണന് സ്വന്തം സമ്മതിച്ചോ എന്താ തമ്പുരാനെ വിളിച്ചുകൂപിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ ഇല്ല സമ്മതിച്ചു ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിരിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്ത കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം എടുക്കടാ സാധനം നീ ഉണ്ട് തുറന്ന് Thank you.
എനിക്ക് ഇനി എന്താ പറയാനുള്ളത് എല്ലാം കഴിഞ്ഞില്ലേ ആരോട് ചോദിച്ചിട്ട് എന്നെ ഒരു പന്തേക്കറി ആക്കിയത് എന്റെ ജീവിതം കൊണ്ടാണ് എല്ലാം അയാളോടുള്ള വാശി തീർക്കുന്നത് അക്കണ്ട നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്റെ പൊന്നു മോളെ ഇളയിച്ചൊരു അബദ്ധം പറ്റിപ്പോയി നമ്മുടെ ആനകളോടൊപ്പം ഓടി ആ പിടിയാന ജയിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നാളെ എത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേശവ അമ്മ എന്താ ഈ പറയണേ വേണോന്ന് വെച്ചിട്ടായിരുന്നോ ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ പറ്റോ അവൻ വന്ന് പെണ്ണ് ചോദിച്ചാ എന്താ ഇനി പറയാൻ പോണേ അതാ ഇപ്പോ എന്റെ പരിഭ്രമം ഓഹോ അപ്പൊ വാക്ക് പാലിക്കാൻ ഞാൻ അയാളോടൊപ്പം ഇറങ്ങി പോണോന്നായിരിക്കും ഇനി പറയുക അതിന് ഈ കല്യാണി ജീവനോടുണ്ടായിരിക്കില്ല ശിവ ശിവ ഞാൻ എന്തൊക്കെ കേൾക്കണേ നമ്മുടെ ആചാരം അനുസരിച്ച് ഈ കോലോത്ത കൊച്ചു തമ്പുരാട്ടിയുടെ പള്ളി കെട്ട് ഈ തിരുമുറ്റത്ത് വെച്ചാണ് നടത്തേണ്ടത് നല്ല കുടുംബ പാരമ്പര്യമുള്ള ഏതെങ്കിലും കോലോത്ത ചെക്കൻ അവിടെ വേളി കഴിച്ചാൽ പിന്നെ അവനാണല്ലോ ഇവിടുത്തെ തമ്പുരാൻ ശരിയാണോ ശരിയാണ് അപ്പൊ പിന്നെ എന്റെ ഗതി അതോ ഗതി ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബുദ്ധി ഇത് വെറും ഒരു ആനക്കാരൻ വാക്ക് കൊടുത്തു പോയി എന്ന് ഒറ്റ കാരണം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ അവൻ നമ്മളെ വിളിച്ചിറങ്ങിക്കൊണ്ട് പോകും അങ്ങ് വെക്കോട്ടെ അവന്റെ മനസ്സിൽ കാണുമല്ലോ വാശി പിന്നെ അവൻ ക്ഷത്രിയനല്ലാത്തോണ്ട് ഈ കോലോത്ത് എന്ത് സ്ഥാനം അത് കൊള്ളാം അപ്പൊ കുംഭം മൂന്നിന് ഏട്ടന്റെ പട്ടാഭിഷേകം എങ്ങനെ എങ്ങനെ കുംഭം മൂന്നിന് ഏട്ടന്റെ പട്ടാഭിഷേകം ഇഷ്ടായി ഇഷ്ടായി പെണ്ണേ പുലിയാണോ ഞാൻ നിന്നെ എലിയാക്കും ഞാൻ കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ നിന്റെ എല്ലോരും കില്ലാടിനാ പൂച്ച 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 പെണ്ണേ പുലിയാണോ ഞാൻ നിന്നെ എലിയാക്കും ഞാൻ കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ നിന്റെ എല്ലാവരും കില്ലാടിനാ പെണ്ണേ പുലിയാണോ ഞാൻ നിന്നെ എലിയാക്കും ഞാൻ
കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ അനിന്റെ എല്ലോരും കില്ലാടി ഞാൻ കല്യാണം ചെയ്തിടും ഞാൻ അനിന്റെ എല്ലോരും കില്ലാടി തിരുമംഗലം കോലത്തെ തൃപ്പടിയാണിത്. ഈ പടി കടക്കൂ, എടാ കടക്കൂന്ന്. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണേ കടക്ക്, കാണട്ടെ. സമ്മതിച്ചിരിക്കുന്നു, ചങ്കുറപ്പുള്ളവനാണ് നീ. കൊടുക്കൈ, തിരുമംഗലം കോലത്തെ കൊച്ചുതമ്പുരായിട്ട് കിട്ടുന്നവൻ വീരശൂര പരാക്രമി ആവണം. ക്ഷത്രിയൻ അല്ലെങ്കിലും ക്ഷത്രിയന്റെ വീറും വാശി ഉണ്ടാവണം. നിനക്കതുണ്ട്, തൃപ്തിയായി, എനിക്ക് ഇഷ്ടമായി, ഇഷ്ടമായി. മതി, ക്ഷത്രിയന്റെ ഗുണഗണങ്ങളൊക്കെ ഇനിയുണ്ട്, അതവിടെ നിൽക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുമാതിരി തത്തിക്കളിച്ചാലുണ്ടല്ലോ. പൊന്നുമ്പടത്തെ വിഷ്ണുനാരായണന്റെ തനി കൊണം കാണും. പള്ളിക്കെട്ടൊന്നും കാത്തു നിൽക്കില്ല, പിടിച്ചിറക്കി കൊണ്ടുപോകും ഞാൻ, കാണണോ? കൊണ്ടുപോകണം. അവിടെയാണ് നിന്റെ കഴിവ്. ഈ കോലത്തെ തമ്പുരാക്കന്മാർ വാക്ക് പറഞ്ഞാൽ അത് മാറണമെങ്കിൽ പാതിരാത്രി സൂര്യൻ ഉദിക്കണം. എന്നാൽ അവളോടും കൂടി അത് പറഞ്ഞു കൊടുക്ക്, ഇടഞ്ഞു നിൽക്കുകയല്ലേ. അവളെടയും വാക്ക് പറഞ്ഞത് അവളല്ലോ, ഞാനല്ലേ. പക്ഷേ അവളെ മയക്കി വരുതിയിലാക്കേണ്ടത് നിന്റെ കഴിവാണ്. അതിനിവിടെ ആരും എതിരി നിൽക്കില്ല, നിൽക്കാൻ ഒക്കില്ല. തമ്പുരാക്കന്മാരുടെ വാക്ക് വീൺ വാക്കാണെന്ന് നാട്ടുകാർ പറയും. എന്നാലേ അവളെ ഒന്ന് മെരുക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മെരുക്ക് മെരുക്ക്. അയ്യോ തന്നോട് ആരകത്ത് കിടക്കാൻ പറഞ്ഞ? ഇനി ആര് പറയണം? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി മുതൽ കല്യാണി നിന്റേതാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചില്ലേ തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്? കല്യാണി എന്റേതാണെങ്കിൽ കല്യാണിയുടെ കൊട്ടാരം എന്റേതാ, കൊട്ടാരം എന്റേതാണെങ്കിൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്വത്തുക്കളും എന്റേതാ. അങ്ങനെ എല്ലാം എല്ലാം സ്വന്തമാക്കി നമുക്കൊരു രാജാവ് റാണിയും കളിക്കാൻ തമ്പുരാട്ടി. എന്ത് ചേ, ഹലോ. തിരുമംഗലം ഗോവിലകത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് എഴുതിച്ചേർക്കാം എന്റെ കല്യാണി. പൊന്നുമടത്തിൽ ഒരു വിഷ്ണുനാരായണൻ ഉണ്ടായിരുന്നെന്നും ആനക്കാരനായി വന്ന അഹങ്കാരിയായ കൊച്ചുതമ്പുരാട്ടിയെ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് സ്വന്തമാക്കിയെന്നും അതിലൊരു 10-12 മക്കളുണ്ടായി എന്നും 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ബുദ്ധിമാൻ. ആവരണപ്പെട്ടി, നമസ്കാരം. പൊന്നുമടക്കാരന്റെ മനസ്സിലിരിപ്പ് പിന്നല്ലാതെ. ആ കാശിന് വകയില്ലാത്ത പെണ്ണായിരുന്നെങ്കിൽ സമ്മാനമായിട്ട് നിന്നെ ചോദിക്കുകയായിരുന്നു. കോലോത്ത സ്വത്തുവിവരങ്ങളെ കുറിച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെല്ലാം ഉണ്ട് അറക്കാത്ത, കണ്ടെ കണ്ടെ കണ്ടെ. ആ ഓട്ടുപാത്രങ്ങളും വെള്ളിക്കിണ്ണങ്ങളൊക്കെ കാണാൻ കൊതിയാവുന്നു. ഒന്ന് പറയണ്ട കല്യാണി. ഹലോ പൂജ, എന്റെ പൊന്നു കല്യാണി, ഒന്ന് നിക്ക്, ഞാനൊന്ന് പറഞ്ഞ. ആ പൊന്നുതമ്പുരാന്റെ സിംഹാസനം. കോവിലകത്തെ സ്വത്തുവിവരങ്ങളെ പറ്റി പറഞ്ഞ കൂട്ടത്തിലെ നാട്ടുകാർ ഇതിനെ കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് കന്നിപ്പെണ്ണിന്റെ സംബന്ധക്കാരനാണ് അടുത്ത അവകാശി എന്നും അയാൾക്ക് മാത്രമേ ഇതിലിരിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞറിഞ്ഞ് എന്റെ മോളെ, അപ്പൊ പിന്നെ അടുത്ത അവകാശി ഞാനല്ലേ. പോയോ എങ്കിലൊന്ന് ആസനസ്ഥനായിട്ട് തന്നെ കാര്യം. അരുത്, അതിലിരിക്കരുത്. പാരമ്പര്യത്തെ കുറിച്ച് കേട്ടതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇതിന്റെ അവകാശി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ. അങ്ങനെ ഒരാളുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ കല്യാണിയുടെ അച്ഛൻ അവളുടെ അമ്മ മരിച്ച അടക്കം കഴിയും മുമ്പ് ഈ കോലത്തിന്റെ പടി ഇറങ്ങിയതാ. കല്യാണിയെ കാണാൻ മാത്രം വല്ലപ്പോഴും ഒന്ന് വന്നു പോവായിരുന്നു, അതുപോലെ ഒന്ന് വന്നതാണ് ഇപ്പൊ. ഇനിയുള്ള കാലം അവളോടൊപ്പം കഴിയാന്നും കോലം വിട്ടു പോകില്ലെന്നും വാക്കു കൊടുത്തിട്ട ഉറങ്ങാൻ കിടന്നത്. അറം പറ്റുന്ന വാക്കാണെന്ന് ആരും കരുതിയില്ല കുട്ടി, തളർന്നു പോയി. പിന്നിതേ ഒരനങ്ങിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണു നിറയുന്നത് കാണാം. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഇനി ചെയ്യാത്ത ചികിത്സയില്ല. എനിക്കൊന്ന് കാണാൻ പറ്റൂ? വരാ. എന്താ കുട്ടിയെ? നമ്മളെ തിരുവാഭരണം പണയം വെച്ച തമ്പുരാൻ. ആ
പറയടാ ഈ പൂപ്പള്ളി കോവിലകം മുഴുവൻ അരിച്ചു പറക്കി എവിടെടാ തിരുവാഭരണം വിഷ്ണു ഞാൻ എനിക്കറിയാം നിനക്കറിയില്ല ആർക്കും അറിയില്ല നാവനെ കാണാവാത്ത തമ്പുരാന് മാത്രമേ അറിയാവൂ അയാളുടെ നാവനെങ്കിലേക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറയടാ 3 ലക്ഷത്തിന് പകരം 3 കോടി കൊടുത്താൽ പോലും അയാൾക്കത് എവിടെയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എല്ലാം തുറന്നു പറഞ്ഞ് ജയിലിലേക്ക് പോകണോ അതോ നടക്കാൻ പോകുന്ന ദുരന്തങ്ങൾ മുഴുവൻ കണ്ടില്ല എന്ന് നടിക്കണോ കൊടുത്തീർക്കാൻ കടങ്ങൾ ഏറെയുണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല നിനക്ക് തന്ന പണം മുതലും പലിശടക്കം തിരിച്ചെന്നാലും ശരി എന്റെ കടങ്ങൾ വീട്ടാൻ തയ്യില്ലെന്ന് എനിക്കറിയാം എന്നിട്ടും നിന്റെ പുറകിൽ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറയായി നിർത്താൻ പറ്റുന്നില്ല ചീലായിപ്പോയി നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം ചെയ്യാം പക്ഷെ നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വിഷ്ണു തിരുവാഭരണം ആരും അറിയാതെ ഏൽപ്പിക്കാൻ ഒരു സ്ഥലം അത്രേ ഞാൻ ഓർത്തുള്ളൂ അതിങ്ങനെയൊക്കെയാവുന്ന ആര് കരുതി ഇനി എങ്ങനെയും തമ്പുരാൻ മിണ്ടണം എങ്ങനെ കവളപ്പാറക്കടുത്ത് പ്രസിദ്ധനായ ഒരു ലാടവൈദ്യനുണ്ട് വൈദ്യുതി തൊട്ടാ തീരാത്ത രോഗങ്ങളില്ല അതിനെ തമ്പുരാക്കന്മാരെ സമ്മതിക്കണ്ടേ സമ്മതിക്കണം ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം എന്ത് കള്ളം പറഞ്ഞാണെങ്കിലും എങ്ങോട്ടാ ഇടിച്ചേറി പോണത് ആരായി വിളിച്ചപ്പാട് വിളിച്ചപ്പാടൊന്നും അല്ല ഇല്ലിക്കുളം കാട്ടുമനക്കല അഷ്ടാംഗ ഹൃദയം ബ്രഹ്മദത്തൻ മൂസത് ആ മൂത്തതായാലും മൂക്കാത്തതായാലും അഷ്ടാംഗ ഹൃദയത്തിന് ഈ കോലൊത്തെന്താ കാര്യം എങ്ങനെയെങ്കിലും കല്യാണിയെ മയക്കെടുത്തോളം തമ്പുരാൻ തന്നെയല്ലേ പറഞ്ഞത് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന തമ്പുരാൻ കാണുന്നില്ലേ ഒരു വശീകരണ ചികിത്സ നടത്തി കല്യാണിയുടെ മനസ്സ് മാറ്റിയെടുത്താൽ 24 മണിക്കൂറിനകം കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് വൈദ്യർ പറയുന്നു വൈദ്യർ പറഞ്ഞാ പറഞ്ഞതാ കേട്ടിട്ടില്ലേ പേര് കേട്ട അഷ്ടവൈദ്യനും മന്ത്രവാദിയുമല്ലേ ക്ഷമിക്കണം ആളറിയാതെ പറഞ്ഞു പോയതാണ് ശപിക്കരുത് അപ്പൊ എങ്ങനെയാണ് വൈദ്യരുടെ ചികിത്സാരീതികൾ ഓം വീരാട് ബ്രഹ്മണേ നമ ഒഴിച്ചിലിൽ തുടങ്ങണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മുറ പോലെ ചെയ്യാൻ പറ്റിയ ഒരു സഹായി ആവശ്യമുണ്ട് അതിന് പറ്റിയ ആളല്ലേ നിൽക്കുന്നത് ഈ ചികിത്സ ഒന്ന് കാണാൻ പറ്റുമോ കാണാൻ പറ്റും പക്ഷെ കണ്ട സഹിക്കില്ല അതെന്താ കണങ്കാലിൽ നിന്ന് തുടങ്ങി മുട്ടുകാൽ ഒഴിഞ്ഞ് തുട പിടിച്ച് മസിൽ ഉടച്ച് അര പിടിച്ച് അരക്കെട്ടൊഴിഞ്ഞ് കൈരൊറ്റ പോക്ക് ആ നെഞ്ചിലേക്ക് പിന്നെ എന്താ കാണാൻ തോന്നുന്നില്ലേ വേണമെന്നില്ല പൊക്കോളൂ ഓം വീരാട് ബ്രഹ്മണേ നമുക്ക് നീ എങ്ങോട്ട് പോണു ഉഴിച്ചില് കാണാൻ അതിന് വൈദ്യരില്ലേ വൈദ്യനെ സഹായിക്കാൻ അതിന് വിഷ്ണുല്ലേ വിഷ്ണുനെ സഹായിക്കാൻ അതിന് വൈദ്യരില്ലേ ഞാൻ നേരെ പൊക്കോളാം തലച്ചോറിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് താരമില്ല ഭേദമാക്കാം ആദ്യം തന്നെ നെറുകയിൽ തളമിട്ട് ആരംഭിക്കാം അതിൽ തന്നെ ഒരു മാറ്റം കണ്ടേക്കും പിന്നെ കുറച്ച് മരുന്നും കൂട്ടം പറയാം പോയി വാങ്ങിട്ട് വരാം തമ്പുരാനോട് കുറച്ച് മരുന്നുകളാ നിന്നോട് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എപ്പോഴും ആ വൈദ്യരുടെ കൂടെ തന്നെ ഉണ്ടാവണം ചെറിയ തമ്പുരാനും വൈദ്യരും ഇനിയൊരിക്കൽ കാണാനിടയാൽ എല്ലാം പൊളിയും ഓ ആ വലിയ തമ്പുരാൻ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടി കിട്ടിയാൽ മതിയായിരുന്നു ഇല്ല വിഷ്ണു അത് നടക്കില്ല വൈദ്യരി പോയി പോയോ പോയതല്ല ഞാൻ പറഞ്ഞു വിട്ടതാ ഇവിടുത്തെ തമ്പുരാക്കന്മാര് പമ്പര വിഡ്ഢികളാണെന്ന് കരുതി വന്നി അവന്റെ ഒരു വശീകരണ മന്ത്രം വലിയ തമ്പുരാന്റെ അസുഖം ഭേദമാക്കിയാൽ അത് കണ്ട് മനസ്സലിഞ്ഞ് ഇവള് നിന്നോടൊപ്പം ഇറങ്ങി വരുമെന്ന് കരുതിയോ അയ്യോ പള്ളിയിട്ട് നടക്കുന്നതിനും അമ്മായിയപ്പനോട് എന്തൊരു സ്നേഹം അതൊന്നും അല്ലേ ഇളേച്ച പള്ളിക്കെട്ടല്ല ഇയാളുടെ ഉദ്ദേശം കോവിലകത്തുള്ള പൊന്നിലും പണത്തിലും നോട്ടം എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് വൈദ്യനാണോ മന്ത്രവാദിയാണോ എന്ന് ആർക്കറിയാം വല്ല കള്ളന്മാരെയും വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് കൊള്ള നടത്തി പോകാനാവും പദ്ധതി അതേടി നിന്റെ കോവിലകം മൊത്തം കൊള്ളയടിക്കാൻ എന്റെ പദ്ധതി അതിന് നിനക്കോ ഈ നിൽക്കുന്ന നിന്റെ ചെറിയച്ചന്മാർക്കോ എന്നൊരു പുല്ലിൻ ചെയ്യാൻ ഒട്ടുപോലെ തന്നെ ഇവിടെ വന്നത് നിന്നെ കണ്ടതൊക്കെ ഒരു വിധിയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ അതിന് കാരണമുണ്ട് ഇന്നേ അവരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല ഹലകമ്പയോട് ഒരു നോട്ടം പോലും ആരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ദുരിതങ്ങൾ മാത്രമായിരുന്നു ഒന്നും ഇന്നും എന്നും എനിക്കിവിടെ കോവിലകത്ത് നിൽക്കണം നിന്നേ പറ്റൂ അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും കൊന്നുകളയും ഞാൻ ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല
ഏത് നിമിഷം ഈ കൂലാത്ത് നിറങ്ങേണ്ടി വരും. അതിനു മുമ്പ് ഒരു വാക്ക്, ഒരേ ഒരു വാക്ക് മിണ്ടിയാ മതി. ആ തിരുവാഭരണം എവിടെയാണ് ഇരിക്കണെന്ന് മാത്രം ഒന്ന് പറയേണ്ട തമ്പുരാനെ. തമ്പുരാനെ, ഇനി അത് കിട്ടാതെ മറ്റേ വന്ന എന്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാത്ത കുറെ പേരുടെ ജീവിതം ഞാൻ കാരണം ഇല്ലാണ്ടാവും. പറയൂ തമ്പുരാനെ, തമ്പുരാനെ, എനിക്കറിയാം അങ്ങെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. പറയൂ തമ്പുരാനെ, അതെവിടെ വെച്ചിരിക്കുന്നു? ആരുടെ കയ്യിലാ കൊടുത്തിരിക്കുന്നത്? പറയേ, എന്തെങ്കിലും ഒന്ന് പറയേ. എന്റെ ഭഗവതി, എല്ലാം അന്ന് അവിടെ വന്ന് ഏറ്റു പറഞ്ഞിട്ടല്ലേ ഗതികേട് കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തത്. അതിന് ഇത്ര വലിയ ശിക്ഷ വേണമായിരുന്നു? തമ്പുരാനെ, തമ്പുരാനെ, ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ കൂടണ്ടെന്ന് കരുതിയ ജീവനെങ്കിലും കിടന്നോട്ടെ എന്ന് കരുതിയത്. സമ്മതിച്ചില്ലെങ്കിൽ അതുകൂടി അങ്ങ് എടുത്തേക്കാം. തൃപ്തിയായില്ലേ ഏട്ടന്? കൊച്ചു തമ്പുരാട്ടി കണ്ടെത്തിയ വേളിച്ചക്കൻ മാത്രം കണ്ടില്ലേ? ചോദിക്കേ, പൊന്നു തമ്പുരാനെ കൊന്നിട്ട് വേണോ പള്ളിക്കെട്ട് നടത്താനെന്ന്? കളിച്ചു കളിച്ച് ഇത്രടമ്പരായോ? വലിയ തമ്പുരാനെ കൊന്ന് ഇവിടെ വേളി കഴിച്ച് ഇവിടുത്തെ പുതിയ തമ്പുരാനാകാമെന്ന് കരുതി വന്നേ? ഇല്ല, ഇതാരും വിശ്വസിക്കരുത്. ഞാനല്ല, ഞാൻ തമ്പുരാനെ രക്ഷിക്കാനാ നോക്കിയത്. ഇയാള, ഇയാളെ തമ്പുരാനെ കൊല്ലാൻ നോക്കിയത്. കള്ളം പറയുന്നോടാ, ഈ കിടക്കുന്ന ആരാണെന്നറിയോ? പൊന്നു തമ്പുരാനല്ല, ഞങ്ങളുടെ ദൈവ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ഓളെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിച്ചിരിക്കുക അവിടെ എല്ലാരും. കുട്ടിയെങ്കിലും എന്നൊന്ന് വിശ്വസിക്കണം. പൊന്നുമടുത്ത വിഷ്ണുനാരായണനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല. ഇത്രയും പക്ഷെ ഉള്ളിലുണ്ടായിരുന്നെന്ന് കരുതിയില്ല. ഒന്ന് നാം എനിക്ക് മിണ്ടാൻ പോലും വയ്യാത്ത ഈ പാവത്തിനോട് ഇത് കാണിക്കാൻ എങ്ങനെ മനസ്സൊന്നു? എന്തിനായിരുന്നതൊക്കെ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞാനല്ല. അല്ലെങ്കിൽ ഈ മുറി തനിക്കെന്താ കാര്യം? എന്തിനാ ഇതിനകത്ത് കടന്നു വന്നത്? കള്ള വേഷം കെട്ടി ചുരത്തിനെ കൊണ്ടുവന്ന് വേഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയില്ലേ താൻ? നടക്കരുതെന്ന് കണ്ടപ്പോ നേരിട്ടാകാന്ന് കരുതിയല്ലേ? വൈദ്യനെ വിളിച്ചോണ്ട് വന്നത് തമ്പുരാനെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയായിരുന്നു. താനാരാ എന്റെ അച്ഛനെ ചികിത്സിക്കാൻ കൊല്ലാൻ തന്നെ വന്നതാ? എന്തു ചെയ്യാൻ പഠിക്കാത്തവനാ താൻ? മതിയായില്ലേ ഇളയച്ച? ഇനിയെങ്കിലും പിടിച്ച് പുറത്താക്കി കൂടെ? നാട്ടുകാരി വന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം സമാധാനം. ഇല്ല, വിളിക്ക് നാട്ടുകാരെ. വലിയ തമ്പുരാനെ കൊല്ലാൻ നോക്കിയതിനെ തന്നെ കൊണ്ട് സമാധാനം പറയിച്ചിട്ട് ഒന്നും അടുത്ത വിഷ്ണുനാരായണൻ അവിടുന്ന് പോകൂ. എന്താണ് നീ കാണിക്കുന്നത്? അവരോടുള്ള അരിശി മിണ്ടാപ്രാണിയോടെ തീർക്കുന്നത്? എന്ത് ദ്രോഹമാണ് ഈ പാവം നിന്നോട് ചെയ്തത്? ഇവള് കാരണം ഈ കോലത്ത് കയറാൻ പറ്റിയതും വലിയ തമ്പുരാനെ കാണാൻ കഴിഞ്ഞതും അത് നീ മറക്കണ്ട. എന്നിട്ട് എന്താ നേടിയത്? എന്റെ കണ്ണി പെട്ടില്ലായിരുന്നു അയാളെ തമ്പുരാനെ കൊന്നനെ, അറിയോ നിനക്ക്? എന്നിട്ട് അതെല്ലാരും കൂടി എന്റെ തലയിൽ കിട്ടും. ആ മുത്തശ്ശി പോലും അത് വിശ്വസിച്ചില്ലേ? ആ തമ്പുരാൻ എന്തെങ്കിലും സംഭവിച്ചാ? സംഭവിക്കും, അത് ഉറപ്പാ. അടുത്ത അവകാശി നാളെ ഇളയ തമ്പുരാൻ വാഴിക്കപ്പെടുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ അവരെ തമ്പുരാനെ വെച്ചേക്കില്ല. അതിനുമുമ്പ് എന്നാ പെണ്ണോടെല്ലാം തുറന്നു പറ. എന്താ എന്താ തനിക്ക് ഇനി വേണ്ടത്? കടന്നു പോകാനാ പറഞ്ഞ എല്ലാരും വിളിച്ചു കൂട്ടു. ഞാൻ വിളിക്കടി, വിളിക്ക്. നിക്ക്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. കേൾക്കാതെ തന്നെ ഞാൻ വിടില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. തന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും വിഷമുണ്ടാവും. ഇതെന്തിനാണെന്നറിയാമോ?
എല്ലാ തെറ്റിനും നിന്നോട് മാപ്പ് പറഞ്ഞിട്ടും സ്നേഹം നടിച്ച് എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് വശത്താക്കി ചതിച്ച് തല്ലി ഓടിച്ചതിന് ഇതിനു വേണ്ടി കൈ ധരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. അതിന് പകരം വീട്ടാനാണ് പന്തേക്കരുവായി നിന്നെ ചോദിച്ചെന്ന് നീ കരുതി കാണും. അല്ല, നിനക്ക് തെറ്റിപ്പോയി. നീ പറഞ്ഞില്ലേ ഒട്ടാരത്തിലെ പൊന്നും പണവും മോഹിച്ചാണ് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നതെന്ന്. ശരിയാണ്, അത് മാത്രമേ ഞാൻ മോഹിച്ചിട്ടുള്ളൂ. എന്തിനാണെന്ന് അറിയാമോ? ഒരു കുടുംബം മുഴുവൻ കൂട്ടത്തോടെ മരിക്കുന്നത് കാണാതിരിക്കാൻ, എന്റെ അച്ഛൻ ഉത്തരത്തെ കെട്ടിത്തൂങ്ങുന്നത് കാണാതിരിക്കാൻ, പൊന്നുംപടത്തിലെ വിഷ്ണുനാരായണൻ ഒരു മോഷ്ടാവാണെന്ന് നാട്ടുകാരെ മുദ്രകുത്താതിരിക്കാൻ, ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ തലയിലേറ്റി നാട് മുഴുവൻ കടം മാത്രം ബാക്കിയായി, ഒടുവിൽ കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്കൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് പണയപ്പെടുത്തി തൽക്കാലം ഞാൻ പിടിച്ചു നിന്നു. അന്നെന്നെ പണം നിന്ന് സഹായിക്കാൻ നല്ലവനായൊരു തമ്പുരാനുണ്ടായിരുന്നു. അതാരാണെന്ന് അറിയൂ നിനക്ക്? തിരുവാഭരണം തിരിച്ചെടുക്കാൻ പണമുണ്ടാക്കാനുള്ള ആർത്തിയുമായി കള്ളവേഷം കെട്ടി കൊട്ടാരത്തിനകത്ത് വന്നപ്പോ യാദൃച്ഛികമായിട്ട് ഇവിടെ വെച്ച് കണ്ട ജീവച്ഛവമായി കിടക്കുന്ന ഈ തമ്പുരാൻ തന്നെ. ആ തിരുവാഭരണം എവിടെയാണെന്ന് ഇപ്പൊ ഈ തമ്പുരാന് മാത്രമേ അറിയാവൂ. തമ്പുരാൻ ഒരു വാക്ക് മിണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട് മുഴുവൻ പെടുന്നത്. വൈദ്യരെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ നോക്കിയതൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ വിഷം കൊടുത്തി പാവത്തിന് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല. കൊച്ചു തമ്പുരാട്ടിയെ വേളി കഴിച്ച് തമ്പുരാനായി കോവിലകത്തെ പൊന്നും പണവും കട്ടു തിന്നാൻ വേണ്ടിയിട്ടല്ല. അതിനൊക്കെ മോഹിക്കുന്നവര് ഈ കോവിലകത്ത് തന്നെയുണ്ട്. തമ്പുരാനെ കൊല്ലാൻ നോക്കുന്ന അവരൊക്കെ തന്നെയാ. ഒന്നും നാവനയ്ക്ക് മിണ്ടാനാവുമെങ്കിൽ എല്ലാം വിളിച്ചു പറയണമെന്നുണ്ട് ഈ പാവത്തിന്. ഇനിയും ഈ വാക്കുകളിൽ വിഷമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചു തമ്പുരാട്ടിയെ ഏതെങ്കിലും ഒരു ഗതികെട്ടവന്റെ തലയെ കെട്ടി വെച്ച് ഒഴിവാക്കാൻ തലപൊക്കെ ആലോചിക്കുന്നവരുടെ ചൊൽപ്പടിക്ക് നിൽക്ക്. കേട്ടില്ലേ, നാളെ നടക്കാൻ പോകുന്ന പുതിയ പൊന്നുതമ്പുരാന്റെ പട്ടാഭിഷേകത്തിന്റെ കൊമ്പുവിളി അല്ലത്, ചലനം വെച്ച് കിടക്കുന്ന നിന്റെ അച്ഛന്റെ കഥ കഴിക്കാനുള്ള കൊലവിളിയ. Thank you.
ചെങ്കോലെന്തും തമ്പുരാൻ കാവലിൻ പാറാവാകും രാജശാസനം തെമ്മാടിക്കുത്താടും രാപ്പകൽ തൊമ്പരം ഓന്തു പോകും ഈ ലോകം മായ സംഗീതം ഊരാളും മോരേ തമ്മിലടിക്കും സ്വന്തം ബന്ധം വൈകൃത വേതാളം തിത്തെയ്യം താതെയ്യം തെയ്തെയ്തെയ്യാരോ തിമി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 
വന്നിടുന്നോരേ പാറയ്ക്കുള്ളിൽ പാദത്തിലൂടെ നീരുറയും കണ്ണിനുള്ളിൽ കാലം പൂക്കും ചങ്കും പെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊന്നും പോരുളും ആനപ്പുറത്തമ്പൂറ്റി തമ്പൂരാന്മാരും കാട്ടത്താടും കണ്ണാടി കൂടാരക്കൂറപ്പും പട്ടാഭിഷേകം പട്ടാഭിഷേകം അവസര പട്ടാഭിഷേകം അതിശയ പട്ടാഭിഷേകം കല്യാണി എന്തായി കാണിക്കുന്നത് ഇല്ല എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഇത് ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്താടി വേണ്ടത് കൊല്ലണോ നിന്റെ അച്ഛൻ തമ്പുരാനെ അതാ ഇതിന്റെ ഭേദം എല്ലാം കേട്ടോണ്ട് ചക്കുപൊട്ടി കിടക്കാകത്ത് അറിയോ നിങ്ങക്ക് അറിയാം എന്ന് വെച്ച് നാഥനില്ലാണ്ട് കിടക്കണോ കോവിലകം ഇനിയൊരു പടിയേറ്റം നടത്തണമെങ്കിൽ പേരിനെങ്കിലും ഇങ്ങനൊരു ചടങ്ങ് വേണം തിരുമംഗലം കോലത്തെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലെന്നുണ്ടോ അറിയില്ലേ അറിവുള്ളവരോട് ചോദിക്ക കുട്ടി അവകാശി ജീവിച്ചിരിക്കുമ്പോ മോറ തെറ്റിച്ചൊരു പടിയേറ്റം പാടില്ല അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചടങ്ങിനെങ്കിലും ജീവിച്ചിരിപ്പില്ല എന്ന് വരുത്തണം അല്ലാണ്ട് പാടില്ല അതിന് ഇതേ ഒരു മാർഗമുള്ളൂ ഇതൊന്നുമില്ലാതെ അവകാശിയാകാൻ ഒരാളുണ്ട് ഇവിടെ എന്റെ കഴുത്ത് മിന്നു കെട്ടാൻ നിങ്ങൾ കണ്ടെത്തിയ ഒരാള് അങ്ങനെ ഒരാളുണ്ടോ അങ്ങനെ ഒരാളില്ല തിരുമേനി പ്രാന്തായവൾക്ക് പോയി തിരുമേനി വഴിയെ പോയി ഒരുത്തന്റെ തലയിൽ എന്നെ പിടിച്ച് കെട്ടിവെച്ചാ ഇവരുടെ എന്ത് തോന്നിയാച്ചോ നടക്കുമെന്ന് വിചാരിച്ച് ഇവർക്ക് തെറ്റി നല്ലവരായി അയാൾ കോവിലൊക്കെ വിട്ടു പോയിട്ടില്ലേ ഇനി അത് മറക്കരുത് എനിക്കറിയാം അയാൾക്ക് എന്നോട് സ്നേഹമാണ് ഞാനൊന്ന് സ്നേഹത്തോട് നോക്കാൻ ഒന്ന് സംസാരിക്കാൻ കാത്തിരിക്കാണ് അയാൾ ഇപ്പോഴും ചെയ്തതൊക്കെ തെറ്റായി പോയി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വിളിച്ച അയാൾ വരും ഈ സ്ഥാനം അയാൾക്കുള്ളതാണ് അയാൾക്ക് മാത്രമുള്ളതാ അപ്പൊ അനന്തരാവകാശി ജീവിച്ചിരിക്കുമ്പോ അറിഞ്ഞുകൊണ്ട് മുറ തെറ്റിച്ചൊരു പടിയേറ്റം അല്ലേ ഇതിനെ കൂട്ടിക്കാൻ ഞങ്ങൾക്കാവില്ല വരിക എല്ലാരും ഇതാരെ കൊച്ചു തമ്പുരാട്ടിയോ വരിക വരിക വന്ന് ഈ സിംഹാസനത്തിലോട്ട് ഇരിക്കുക പുതിയ വല്ല കരിനീക്കം കൊണ്ടാവും വരവ് അതോ ഈ കോവിലകം വിട്ട് പോണെന്ന് അപേക്ഷിക്കാനോ അല്ല ഒരിക്കലും ഇവിടെ വിട്ടു പോകരുതെന്ന് അഭ്യർത്ഥിക്കാൻ ഒന്നും മനസ്സിലാക്കാതെ പറഞ്ഞു പോയതിനും ചെയ്തു പോയതിനും ഒക്കെ മാപ്പ് പറയാം അയ്യോ എന്തായി പറയണത് തിരുമംഗലം കോവിലകത്തെ കൊച്ചു തമ്പുരാട്ടി അടിയനോട് മാപ്പ് പറയേ വേണ്ടട്ടോ കോലോത്തെ കീഴ്വഴക്കങ്ങൾ ഒന്നും തെറ്റിക്കണ്ട പരിഹസിച്ചോളൂ എത്ര വേണമെങ്കിലും എല്ലാം കേൾക്കണ്ടവളാ ഇളയച്ചന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ പിന്നെ ഈ കോലോത്തിന്റെ പടി ഇറങ്ങേണ്ടി വരും ഞാൻ ഒരപേക്ഷ കൂടിയുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് പാഴ്വാക്കാകരുത് ആഡംബരം ആർപ്പ് വിളി ഒന്നുമില്ലാതെ ഈ കഴുത്തിലൊരു മിന്നു കെട്ടണം മുറപ്രകാരം ഒരു അവകാശം ഉണ്ടാവണം ഈ കോലത്തിന് അങ്ങനെ പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ തിരുമംഗലം കോവിലകത്തെ പുതിയ പൊന്നുതമ്പുരാനാവണം ഒട്ടും കുരവയും ആർപ്പ് വിളിയെ കേട്ട് വീണ്ടും ഒരു പട്ടാഭിഷേകം നടക്കണം കോവിലകത്തെ മണിയറയിലെ പട്ടുമത്തയിൽ കൊച്ചുതമ്പുരാട്ടിയോടൊപ്പം പള്ളി ഉറങ്ങണം ഒന്നും അറിയാത്ത പാവം എന്റെ അച്ഛനെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നത് കണ്ടില്ല എന്നിട്ട് നടിക്കണം അല്ലേ മിണ്ടരുതേ നിന്റെ മുമ്പിൽ ഇതുപോലെ ഞാനും നിന്നിട്ടുണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാൻ എന്നിട്ട് കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നില്ലേ നീ ദാ ഇത് കണ്ടോ പട്ടാഭിഷേകം തന്നെയാണ് ഇവിടെ നടക്കുന്നത് കൊട്ടും കുരവയും ആർപ്പ് വിളിയും എല്ലാം ഉണ്ട് പക്ഷെ നീ അത് കേൾക്കില്ല അതൊക്കെ മുടങ്ങുന്നത് എന്റെ ഈ നെഞ്ചിനകത്തടി നീ പറഞ്ഞില്ലേ തമ്പുരാനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് ആണെന്ന് തന്നെ കരുതിക്കോ ഇനിയിപ്പൊ തമ്പുരാനെ കൊന്നാലേ തിരുവാഭരണം വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മടിക്കില്ലടി
എങ്ങുനിന്നോ വന്നു കയറിയ വലിയ തമ്പുരാൻ കോവിലകം ഭരിച്ചപ്പോഴും എല്ലാം മടക്കി പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കാൻ. ആദ്യം തളർത്തി പിന്നെ വീഴ്ത്തി, എന്നിട്ടിപ്പോഴും ജീവിച്ചിരിക്കുക. ഇനി കാത്തിരിക്കാൻ വയ്യ. നാളെ നേരം വെളുക്കുമ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കണം. എടാ അപ്പ എന്റെ പട്ടാഭിഷേകം. അമ്മ തമ്പുരാട്ടിയുടെ പ്രാർത്ഥന കഴിയുമ്പോ തെക്കിനിയിലെ വിളക്കുകൾ അണയും. അത് കഴിഞ്ഞിട്ട് മതിയെല്ലാം. പിന്നെ ശവം പോലും കാണരുത് ഇവിടെ. പോയിക്കോ. നിക്ക്. വലിയ തമ്പുരാനെ കൊന്നിട്ട് എന്ത് കാര്യം? വർഷങ്ങളായി ഞാൻ മനസ്സിൽ താലോലിച്ചു വെച്ചിരിക്കുന്ന എന്റെ സ്വപ്നം, എന്റെ പട്ടാഭിഷേകം, അത് നടക്കുമോ? എന്തെങ്കിലും കുൽസിത പ്രവൃത്തിയിലൂടെ ആനക്കാരൻ തമ്പുരാനായാൽ? ആവില്ല. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച വിവരം അവന്റെ നാട്ടിൽ ഞാൻ പാട്ടാക്കും. ആഭരണങ്ങൾ തിരിച്ചെടുക്കാൻ വലിയ തമ്പുരാനെ കൊന്നത് അവനാണെന്ന് ഞാൻ തെളിയിക്കും. പിന്നെ അവനൊരു ഭാരമേ അല്ല. നീ ബുദ്ധിമാനാണ്. വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ നിനക്കറിയാം. എന്നാൽ ചേട്ടൻ ധൈര്യമായി പോയി കിട തുടങ്ങിക്കോ. ഇനി ഇയാൾ ഉണരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി, നീ എടുത്തുന്ന നാട്ടിലെ സംസാരം. നാട്ടുകാരാകെ ഇളകിയിരിക്കുക. പറയണിയാ, നേരാണോ ഇതൊക്കെ? പൊന്നാളിയന്റെ വീരകഥകൾ ഇനിയുമുണ്ട്, കേൾക്കണോ? കള്ളം മാത്രമല്ല കൊലയാളി കൂടിയവൻ. നമ്മുടെ മോൻ ദേവിയുടെ തിരുവാഭരണം കക്കുന്ന കരുതുണ്ടോ നീ? എന്റെ ഭഗവതി, എന്തിനാ എന്നോട് ഈ പരീക്ഷണം? എല്ലാരും കൂടി തല്ലിപ്പൊളിച്ച് അകത്ത് വരും മുമ്പ് ഒന്ന് ഇറങ്ങിച്ചെല്ല്. എന്തെങ്കിലും ഒരു സമാധാനം പറയ അവരോട്. തുറക്കണോ വാതിൽ? അതോ ഒന്ന് ചവിട്ടി പൊളിക്കണോ? പണിക്കരങ്ങ് മാറിയിരിക്കുക. ഇന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല, ചവിട്ടി പൊളിക്കുക. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തലമുറകളായി വിളക്ക് വെച്ച് ആരാധിക്കുന്ന പരദേവതയുടെ മുകളെ എന്റെ മോൻ കട്ടുവെന്നറിയണോ? അങ്ങനെ ഒരു കൊടുംപാപം ചെയ്യാൻ അവന്റെ കൈ പൊങ്ങുന്ന കരുതലുണ്ടോ? നടയടച്ചു കൂട്ടിയ താക്കോല് ഇപ്പോഴും ഈ അറയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അതാണല്ലോ സൗകര്യമായത്. പരദേവത മാത്രമേ ഉള്ളൂ പൊന്നുംപടക്കാർക്ക് സ്വന്തമായിട്ടുള്ളൂ. അതിനുള്ളിലെ പൊന്നും പണ്ടവും എല്ലാം നാട്ടുകാരുടെ പൈസ കൊണ്ട് മേടിച്ചതാ. അത് ഇപ്പോഴും അവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താ നിങ്ങൾ ഈ പറയണേ? മുഹൂർത്തവും കാലവും നോക്കിട്ടാണോ കക്കാൻ കയറിയത്? അതിനേക്കാൾ വലിയ കാര്യമൊന്നും അല്ല മുഹൂർത്തം തെറ്റിച്ച് കയറുന്നത്. അതെന്താ? തിരുമേനി വന്ന് നടവിളക്ക് വെച്ചാതെ നട തുറക്കില്ല. കൃഷ്ണവശാൽ കണ്ടെത്തിയ ആചാരങ്ങൾ തെറ്റിക്കാൻ പാടില്ല.
മുഹൂർത്തത്തിന് മൂന്നാഴ്ച നേരല്ലേ ഉള്ളൂ. അതുവരെ കാക്കുക. ഇതൊരു അപേക്ഷയാണ്. നട തുറന്ന് നിങ്ങൾ കേട്ടത് നേരാണെന്ന് ബോധ്യമായാൽ അതിന് നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കാണ്. ചേട്ടൻ കണ്ടോ, ഒരു പടയായിട്ട് ഇപ്പൊ വരും അവന്റെ നാട്ടുകാര്. അവനെ പിടിച്ചിറക്കി മുറ്റത്ത് വെച്ച് തന്നെ തല്ലിക്കൊല്ലുന്നത് കാണാം നമുക്ക്. തമ്പുരാനെ, തമ്പുരാനെ അവനെ മുറിയിൽ കാണുന്നില്ല. ചേട്ടാ, കല്യാണിയും കാണാനില്ല. ഞാൻ എല്ലായിടും തിരക്കി. പിന്നെ അമ്മയുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അപ്പ ശത്രു കൂടാരത്തിൽ തന്നെയുണ്ട്. കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ബലരാമനെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഓരോന്നിങ്ങനെ ഹരിച്ചും ഗുണിച്ചും കണക്ക് കൂട്ടി വരുമ്പോ അത് തെറ്റിക്കാൻ തുടങ്ങിയ സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അവനെ തുറന്നുവിട്ട ഞാനാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്റെ പുതിയ മുഖം കണ്ടപ്പോ എന്റെ മനസ്സ് പിന്മാറി. നീ കൂട്ടിക്കിഴിച്ച കണക്കുകളെല്ലാം തെറ്റിച്ചതും അതുകൊണ്ട് തന്നെയാ. എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയോ? നടക്കില്ലടാ. കുഞ്ഞുനാളിലെ ഈ കൈ പിടിച്ചാണ് നീ പിച്ച വെച്ച് ഇടന്നിട്ടുള്ളത്. ഈ നെഞ്ചി തലചായ്ച്ചാണ് നീ ഉറങ്ങിയിട്ടുള്ളത്. ഈ കൈ കൊണ്ടാണ് നിന്നെ ഞാൻ ഊട്ടിയിട്ടുള്ളത്. അതേ കൈ കൊണ്ട് അടിച്ച് ചകിട് പൊളിക്കാനും എനിക്കറിയാം. എന്റെ പട്ടാഭിഷേകത്തിന് ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടിയവൻ നീയാണ്. അതും സ്വപ്നം കണ്ട് നടന്ന ഞാൻ നിന്റെ താളത്തിനൊത്ത് തുള്ളി. പക്ഷെ അത് വലിയ തമ്പുരാനെ കൊന്നിട്ട് വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ തമ്പുരാനാക്കാനാണ് ഞാൻ ഈ പാടൊക്കെ പെട്ടതെന്ന് കരുതിയെങ്കിൽ തെറ്റി. വലിയ തമ്പുരാന്റെ അതേ അനുഭവം നാളെ എനിക്കും വരുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളി കളിച്ചത്. എന്റെ കരുനീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ആരായിരുന്നാലും ശരി, ബന്ധങ്ങളൊന്നും നോക്കില്ല ഞാൻ. പിന്നെയും ഒഴിയാതൊരു കട്ടില് വീണ്ടും കിടക്കും കോലോ തകത്തളത്തില്. നോക്ക്, കണ്ണു തുറന്നു നോക്ക്. രക്ഷിച്ചു കൊണ്ടുവന്ന ഈ തമ്പുരാനെ, അല്ലെങ്കിൽ കൊന്നുകളയായിരുന്നു നിന്റെ ചെറിയച്ചന്മാര്. കഴിഞ്ഞ 6 മാസമായി ചെയ്തു കൂട്ടിയതെല്ലാം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. നാളെ പുലർച്ചെ പൊന്നുമ്പടം കുടുംബക്ഷേത്രത്തിൽ നടന്നുറക്കും. അതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തം പറഞ്ഞ് എനിക്ക് ദേവിയുടെ തിരുവാഭരണം തിരിച്ചു വയ്ക്കണം. നിനക്കറിയോ, നിന്നേക്കാ കൂടുതൽ ഇദ്ദേഹത്തിന് ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാന്. ഈ തമ്പുരാനൊന്ന് വാതുറന്ന് മിണ്ടിയില്ലായിരുന്നെങ്കിൽ പിച്ചി ചീന്തിയിലെ നാട്ടുകാരൻ്റെ അച്ഛനെ. ഒരു തെറ്റേ ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ. മുതലും പലിശയും കൊടുക്കാതെ ഒരു പണയപ്പെട്ട തിരിച്ചെടുത്തു കൊണ്ടുപോവാ ഈ തമ്പുരാന്റെ സമ്മതത്തോടെ. ഭൈരവ, നീ ക്ഷേത്രത്തിലേക്ക് പോയിക്കോ. നട തുറക്കുന്നതിന് മുമ്പ് തിരുവാഭരണമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അമ്മേ ഭഗവതി മഹാമായേ, നിനക്കത് കൊണ്ടുപോവാനാവില്ല. തന്നയക്കില്ല ഞാൻ. Oh, my God.
എങ്ങനായാലും വിഷ്ണുവിനെത്തും. പിടിച്ചു കെട്ടിയിടണോ ഈ അമ്പലപുറത്ത്? അതിനാ തന്നെ കൊണ്ടുവന്നത്. ആളെ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ടാവും. അത് ഞാനെങ്ങനാണോ അറിയുന്നത്? ഒരു കള്ളനെ കണ്ടാ തിരിച്ചറിയാൻ വയ്യെങ്കിൽ താൻ എന്ത് പോലീസ്? ഇനി എല്ലാരും ഓരോ വഴിക്ക് പോയിക്കോളൂ. വൈരവ എങ്ങനെയാടാ ഇത്? അതിനൊക്കെ വഴിയുണ്ട് ലക്ഷ്മിക്കുട്ടി. ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ? അതിനും വഴിയുണ്ട്. എനിക്ക് കൊടുക്കട തുറക്ക്, ഗജനാവ് തുറക്ക്, മോന്തിക്കൂ. തൊട്ട് നക്കാൻ ഒന്നും കൊണ്ടുവന്നില്ല, ക്ഷമിക്കണം. വേഗം Thank you.
മുറ്റത്ത് പിച്ച വെച്ച് ഇവിടത്തെ കൽവിളക്കുകൾ കൊളുത്തിയ ഈ വിഷ്ണു വളർന്നത് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ഇനി എല്ലാത്തിനും അവകാശ താനാ അതെ ഈ സിംഹാസനം ഇരിക്കേണ്ടതും താനാ അതെ നാ അവിടെ ഇരിക്കുക ഒന്ന് കാണട്ടെ ഞാൻ ഇഷ്ടായി ഇഷ്ടായി ഇരിക്കുക ഇല്ല നമ്പരനെ ഒന്നും ഇല്ലാതെയല്ല ഞാൻ ഈ കോവിലകത്തേക്ക് വന്നത് തിരിച്ചു പോകുമ്പോഴും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല കോവിലകത്തെ പട്ടുമെത്തിൽ കിടന്നാലൊന്നും എനിക്ക് ഉറക്കം വരില്ല പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ആ കൊച്ചു വീട്ടിൽ കഴിയാനാണ് എനിക്കിഷ്ടം ഇന്ന് എനിക്ക് അതിനൊരു കൂട്ടുമുണ്ട് ഈ കോവിലകത്തെ ഏറ്റവും വിലപ്പെട്ട നിങ്ങളുടെ കൊച്ചു തമ്പുരാട്ടി ഉം